بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله إلى كافة الخلق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. صلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله، يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ശ്രേഷ്ഠരായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളെ പ്രമേയമാക്കി നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിൻ്റെ 15th എഡിഷൻ 3rd ദിവസത്തിലാണ് നാം സംഗമിക്കുന്നത്. ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വവിസ്തൃതമായ ബുറുദയുടെ വരികൾ അതിൻ്റെ ഓരം ചേർന്നുകൊണ്ടുള്ള ലളിതമായ ചില സംഭാഷണങ്ങളാണ് നാം നടത്തി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരറ്റ അനുരാഗം, ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹുവിൻ്റെ ചിന്തയിലും വിചാരത്തിലും ജീവിതത്തിലും എല്ലാം ലയിച്ചു ചേർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ ജീവിത വിശേഷങ്ങളെ പലതും എണ്ണിപ്പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന് അവതരിപ്പിക്കാൻ ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു സാഹസപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് പ്രവാചകത്വത്തിൻ്റെ പ്രാധാന്യവും പ്രവാചക നിയോഗത്തിലൂടെ ലോകത്തിനു ലഭിച്ച അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനവുമാണ്. ഈ ലോകത്തിന് കൃത്യമായ ഒരു മാർഗദർശനം നൽകാൻ
പ്രപഞ്ചത്തിന്റെ അധിപനായ അള്ളാഹു തആല സംവിധാനിച്ച രീതിയാണ് പ്രവാചക നിയോഗം. അള്ളാഹുവിന്റെ ദാസൻ എങ്ങനെയാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത്, അത് പൂർണമായ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു കാണിച്ചു തന്നു. എന്നിട്ട് അതുപോലെ അനുകരിക്കാൻ ലോകത്തോട് മുഴുവനും ആവശ്യപ്പെട്ടു. അള്ളാഹുവിന്റെ വ്യവസ്ഥിതിയെ മാതൃകാപരമായി പ്രസന്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രവാചക പരിശ്രേഷ്ഠന്മാരെ ലോകത്തേക്ക് നിയോഗിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിവ്യ സന്ദേശവും പ്രവാചകത്വവും എല്ലാം അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് ലഭിച്ചതാണ് എന്ന് പറഞ്ഞ ശേഷം ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു ആസ്വാദനത്തിന്റെയും പ്രകീർത്തനത്തിന്റെയും മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. كم أبرأت وصبا باللمس راحته وأطلقت أربا من ربقة اللمم وأحيت السنة الشهباء دعوته حتى حكت غرة في الأعصر الدهم بعارض جاد أو خلت البطاح بها سيب من اليم أو سيل من العرم نبي صلى الله عليه وسلم തങ്ങളുടെ അസാധാരണത്വങ്ങളെ അമാനുഷികമായ അവതരണങ്ങളെ ചില അധ്യായങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് ബുസൈരി ഇമാം പരിചയപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവെള്ള തട്ടിയപ്പോഴേക്ക് എത്ര ആളുകളുടെ രോഗമാണ് ശമിച്ചുപോയത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയ സ്പർശം കൊണ്ട് എത്രയാളുകളുടെ മാനസിക വിഭ്രാന്തിയാണ് മാറുകയും രക്ഷപ്പെടുകയും ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിലൂടെ ആത്മീയവും ശാരീരികവുമായി മനുഷ്യലോകത്തിന് ലഭിച്ച ശമനങ്ങളെയാണ് ഈ കവിതയിൽ പ്രധാനമായും പ്രമേയമാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തെ ഉദയം ചെയ്തത് മുതൽ അന്ന് വരെയുണ്ടായിരുന്ന ഒരുപാട് ഇരുട്ടിന്റെ ഉപാസകന്മാരെ ഇല്ലായ്മ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗകാലത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. മാനുഷിക മൂല്യങ്ങളെല്ലാം ഹനിക്കപ്പെടുന്ന ഒരു കാലത്ത് മൂല്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വന്നത്. ആറാം നൂറ്റാണ്ടിലെ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കാനുള്ള ഒരു കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് സൗകര്യങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ചെയ്തു. അടിമ സമ്പ്രദായം വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്ന ഒരു കാലം, വിവേചനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ നടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനുഷികമായ ഐക്യം പ്രഖ്യാപിച്ചു.
ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അടിമകൾ സമൂഹത്തിൽ അകറ്റി നിർത്തപ്പെടുകയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ വിവേചനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും വലിയ തികവാണ്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യർ എല്ലാവരും മാനുഷിക മൂല്യങ്ങളിൽ തുല്യരാണെന്ന്. ഈ ഒരു അവകാശവാദത്തെ വകവെച്ചു കൊടുക്കാൻ അന്നത്തെ ആഢ്യത്വമുള്ള ആളുകൾക്ക് സാധിച്ചില്ല. ഒരുപാട് ദൈവങ്ങളെ ആരാധിച്ചിരുന്നു, അവിടെ ഏകദൈവ പ്രഖ്യാപനം നടത്തി എന്നത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനുഷികമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചു. നമ്മളെപ്പോലെയുള്ള മനുഷ്യരെ നാം അടിമകളാക്കി വെക്കാൻ പാടില്ലെന്നും, മിൻ ഇബാദത്തിൽ ഇബാദിലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്, അടിമകളെ ആരാധിക്കുന്നതിൽ നിന്ന് ഉടമയെ ആരാധിക്കണമെന്ന ദർശനത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു. ഇതിനോട് സമ്മതമാകാൻ അവിടെയുള്ള മേലാളന്മാർക്ക് കഴിഞ്ഞില്ല. അവിടെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിപക്ഷത്ത് വരുന്നത്. മാനുഷികമായ മാനസികമായ ഒരുപാട് രോഗങ്ങളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റിവെച്ചു. തങ്ങൾ വരുമ്പോഴേക്ക് അന്യവൽക്കരിക്കപ്പെട്ടിരുന്ന ആളുകൾ സമുദായത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാൻ തുടങ്ങി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ ദരിദ്രരും പാവപ്പെട്ടവരുമായ ആളുകൾക്ക് മോചനം നൽകിയപ്പോൾ പിതാവ് ചോദിച്ചു, അല്ലയോ മോനെ, നീ ഏതായാലും ഒരുപാട് അടിമകളെ മോചിപ്പിക്കുന്നുണ്ട്, എന്നാൽ കുറച്ച് ആരോഗ്യമുള്ള അടിമകളെ മോചിപ്പിച്ചുകൂടായിരുന്നോ? എന്നാൽ നിന്റെ കൂടെ ശത്രുക്കൾക്ക് നേരെ എതിരിടാൻ ഒരു പറ്റം ആളുകളുണ്ടായേനെ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നിനക്ക് പ്രയോജനപ്പെടുത്താവുന്ന ആളുകളെ മോചിപ്പിച്ചുകൂടായിരുന്നോ? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട പിതാവേ, ഞാൻ അടിമകളെ മോചിപ്പിക്കുന്നത് എനിക്ക് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കാനല്ല, അവരെന്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഞാൻ അടിമകളെ മോചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. ഒരു സൽക്കർമ്മം ചെയ്യുക വഴി അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു ആത്മീയ വശത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞു. അമ്മാമൻ അഅ്ത്വാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ, പരിശുദ്ധമായ ഖുർആൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് അവതരിച്ചു. ഈ വിധത്തിൽ മനുഷ്യരുടെ ഇടയിൽ വ്യാപകമായ ഒരുപാട് അധാർമിക പ്രവണതകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റിക്കൊണ്ടുവരികയും സമൂഹത്തിൻ്റെ പൊതുഗാത്രത്തെ മുഴുവനും മാലിന്യങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് ശമനം കൊടുക്കുകയും ചെയ്തു. അതൊരാത്മീയമായ വായനയാണ്, അല്ലെങ്കിൽ സാമൂഹികമായ ഒരു പരാമർശമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മഹാന്മാരായ സ്വഹാബികൾ കേവലം ഇസ്ലാം കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രമല്ല സമീപിച്ചിരുന്നത്, അവരുടെ ഏതേത് ദുഃഖങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമായിരുന്നു, അവരുടെ വേദനകളിൽ പങ്കുവെക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പരിഹാരം കിട്ടിയതിൻ്റെ 1000 ഉദാഹരണങ്ങൾ 23 കൊല്ലത്തെ ഔദ്യോഗിക ജീവിതത്തിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു നേതാവിനോട് അനുയായികൾ പറയുന്ന പ്രാസ്ഥാനികമായ ആവശ്യങ്ങൾ മാത്രമല്ല ഉന്നയിച്ചിരുന്നത്,
മറിച്ച് ശാരീരികവും മാനസികവുമായ ഏതു വേദനകളെയും മഹാന്മാരായ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പങ്കുവച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പരിഹാരം നൽകി. ബഹുമാനപ്പെട്ട യസീദ് ഇബ്നു അബി ഉബൈദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഅയ്തു അസറ ളർബത്തിൻ ഫീ സാഖി സലമത സലമത്ത റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ ഒരു മുറിവ് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, യാ അബാ മുസ്ലിം, അല്ലയോ അബു മുസ്ലിമേ, മാ ഹാദിഹി ളർബ, ഈ അടയാളം എന്താണ്? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഹാദിഹി ളർബത്തുൻ അസാബത്തിനി യൗമ ഖൈബർ, ഖൈബർ പോരാട്ടത്തിന് നാളിൽ എനിക്ക് സംഭവിച്ച ഒരു പരിക്കിന്റെ അടയാളമാണത്. ഫഖാല അന്നാസു, അപ്പോൾ ജനങ്ങളെല്ലാവരും പറഞ്ഞു, സീബ സലമത്തു, സലമത്ത് വിപത്ത് സംഭവിച്ചു പോയി, മരണം ആസന്നമായി പോയി എന്നെല്ലാവരും പറഞ്ഞു. മാരകമായ പരിക്കാൻ എനിക്ക് ഏറ്റത്. ഫാതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനിക്ക് എന്റെ പരിക്കിന്റെ കാര്യം അവലാതി പറഞ്ഞു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹിൽ ഉദ്ധരിക്കുകയാണ്, സലമത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്റെ വേദനയങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഫനഫസ ഫീഹി സലാസ നഫസാത്ത്, മൂന്ന് പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ഒന്ന് ഊതി. പിന്നീട് ഇതുവരെയും എനിക്ക് മുറിവ് കൊണ്ട് യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല, ഒരു വേദനയും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കം അബറഅത് വസിബൻ ബില്ലംസി റാഹതു വതുലഖത് അരിബൻ മിൻ റിബ്ഖത്തിൽ ലമമീ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമീ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഊതലങ്ങ് കിട്ടിയപ്പോൾ, അവിടുത്തെ നഫസങ്ങ് കിട്ടിയപ്പോൾ, അവിടുത്തെ ശ്വാസമങ്ങേറ്റപ്പോൾ, പിന്നീട് എന്റെ ശരീരത്തിൽ ആ പരിക്ക് കൊണ്ട് യാതൊരാവലാതിയും ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പ്രസ്ഥാനത്തിന്റെ കേവലമായ ലീഡറായിട്ടല്ല, ആധ്യാത്മികമായ ഉന്നതിയിൽ നിന്ന് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമായി നൽകിയിട്ടുള്ള, എല്ലാ ആശ്രയങ്ങളുടെയും കേന്ദ്രമായി അല്ലാഹു അവതരിപ്പിച്ച നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ എന്ന് വരുമ്പോൾ, അബ്ദുല്ലാഹ് ഇബ്നു അതീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിലേക്ക് കൂടി നമുക്കൊന്ന് കടന്നു പോകാം. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ അബി റാഫിഇനിൽ യഹൂദി, ഇസ്ലാമിന്റെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന അബൂ റാഫിഉൽ യഹൂദിയുടെ നേരെ അൻസാറുകളായ ഒരു സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാഷ്ട്രീയ ഇടപെടലുകളുണ്ട്. ലോകത്ത് മുഴുവനും ശാന്തിയെ സ്ഥാപിക്കാനുള്ള പരിശ്രമത്തിന്റെ ഇടയിൽ അതിജീവനത്തിന്റെ പ്രതിരോധങ്ങൾ ആ ജീവിതത്തിൽ കാണാം. എവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനികമായി നേരിടേണ്ടി വന്നിട്ടുണ്ടോ അതെല്ലാം പ്രതിരോധത്തിനു വേണ്ടിയായിരുന്നു, അതിജീവനത്തിനു വേണ്ടിയായിരുന്നു. അക്രമം എന്നതൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിലില്ല. എല്ലായിടത്തും അതിജീവനത്തിന്റെയും പ്രാസ്ഥാനിക മുന്നേറ്റത്തിന്റെയും പേരിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു പോയ ശേഷം മദീനയിലും നിൽക്കാൻ അനുവദിക്കില്ലെന്ന് വന്നപ്പോഴാണ് പ്രതിരോധത്തിന്റെ അധ്യായം തുടങ്ങുന്നത്. അല്ലാതെ ഒരു സൈന്യത്തെയും
രൂപപ്പെടുത്തിയിട്ട് മറ്റാരെയും ആക്രമിക്കാൻ ഇറങ്ങിയിട്ടില്ല. എവിടെയെല്ലാം രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാമോ അതിനുവേണ്ടി നിലകൊണ്ട നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ജന്മനാടാകുന്ന മക്കയിൽ ജീവിക്കാൻ അനുവദിച്ചില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹനത്തിന്റെ അധ്യായങ്ങളെല്ലാം കടന്നുപോയി. അവസാനം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടിന്റെ ഉള്ളിൽ കഴിയുമ്പോൾ ശത്രുക്കൾ ഊരിപ്പിടിച്ച ആയുധങ്ങളുമായി വീട് വളഞ്ഞു. ആ വീട് വളഞ്ഞ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പല മാർഗങ്ങളുമുണ്ട്. ഒരു മാർഗം എന്താണ്? കൂടെയുള്ള ആളുകളെ പിടിച്ചുകൊണ്ട് കൊല്ലാൻ വന്ന ആളുകളെ നേരിടാം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുണ്ട്, അലിയുനിൽ മുർത്തദ തങ്ങളുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട് വളഞ്ഞവരെ ആക്രമിക്കാനോ പ്രതിരോധിക്കാനോ പോയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ മറ്റൊരു മാർഗമുണ്ട്. അതെന്താണ്? മക്കയിൽ നിന്ന് തങ്ങളെ കൊല്ലാൻ വരുന്ന ആളുകളെ നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യാം. കാരണം ഖുർആൻ മുത്തുനബി തങ്ങളോടൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനപ്പടയോട് അല്ലാഹു തആല എങ്ങനെയാണ് പെരുമാറിയതെന്ന് തങ്ങൾ കണ്ടില്ലേ? വാനലോകത്ത് നിന്ന് ചെറിയ പക്ഷികൾ കൊള്ളിയാനുകൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഉൽക്കവർഷം നടത്തിയിട്ട് അവരെ കൊന്നുകളഞ്ഞത് തങ്ങളുടെ മുമ്പിൽ അല്ലാഹു തആല അവതരിപ്പിച്ച ഖുർആനികമായ ഉത്ബോധനത്തിന്റെ ഭാഗമാണ്. തങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാഹുവോട് ദുആ ചെയ്യാം. പടച്ചവനെ, കഴബാലയത്തെ തകർക്കാൻ വന്ന ആളുകളെ, അബാബിയിൽ പക്ഷികളുടെ കാലുകളിൽ ഇറുക്കി പിടിച്ച കനൽക്കട്ട കൊണ്ട് കൊന്നുകളഞ്ഞ പടച്ചവനെ, എന്റെ വീട് വളഞ്ഞവരെ നീയൊന്നില്ലായ്മ ചെയ്യണേ റബ്ബേ എന്ന് ഹബീബായ തങ്ങൾക്ക് ദുആ ചെയ്യാമായിരുന്നു. പക്ഷേ കാരുണ്യത്തിന്റെ തിരുഹൃദയത്തിനത് സാധിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത ഒരു മോഡലാണത്. അബ്രഹത്തിന്റെ ആനപ്പടയോടെങ്ങനെയാണ് മക്കയിൽ പെരുമാറ്റമുണ്ടായത് എന്ന ചരിത്രമുണ്ട്. ആ ചരിത്രമൊന്ന് ആവർത്തിക്കാൻ അല്ലാഹുവോട് ദുആ ചെയ്യാം. പക്ഷേ കാരുണ്യത്തിന്റെ തിരുഹൃദയമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഒരു ജനതയെ നശിപ്പിക്കാനുള്ള ചിന്ത പോലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉപാധി സ്വീകരിച്ചില്ല. ഇനി എന്തേ ഉള്ളു, തങ്ങൾക്ക് അവിടെ നിന്ന് മെല്ലെ ഒന്നിറങ്ങണം. തങ്ങളെ കൊല്ലാൻ വീട് വളഞ്ഞവർക്കൊരു പ്രയാസവും വരാൻ പാടില്ല. ഈ മുഹൂർത്തം എത്ര ആശ്ചര്യത്തോടെയാണ് ചരിത്രം എഴുതിയ ആളുകൾ നോക്കി നിന്നത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾക്ക് വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണം, എന്നാൽ വീട് വളഞ്ഞ മക്കാർക്കൊരു പരിക്കും പറ്റാൻ പാടില്ല. ഇതെങ്ങനെയാണ് സാധിക്കുക? അപ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരൽ മണ്ണ് അല്ലെങ്കിൽ ഒരു പിടി മണൽ തരി വാരിയിട്ട് പരിശുദ്ധമായ ഖുർആനിന്റെ സൂക്തങ്ങൾ പാരായണം ചെയ്യുകയാണ്. പരിശുദ്ധമായ സൂറത്തു യാസീനിലെ സൂക്തങ്ങൾ മന്ത്രിച്ചുകൊണ്ട് ആ മണൽ തരി അങ്ങ് വിതറിയപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ മണൽ തരി വീട് വളഞ്ഞ ഓരോരുത്തരുടെയും തലയിലേക്ക് പതിക്കുകയാണ്. എല്ലാവരും മയങ്ങിപ്പോയി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ നടുവിലൂടെ പുറത്തേക്ക് വരികയാണ്. കൊല്ലാൻ നിന്നവർക്ക് വിശ്രമം കൊടുത്ത റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഊരിപ്പിടിച്ച വാളുമായി ചാടി വീണ് എല്ലാ ഗോത്രത്തിന്റെയും പ്രതിനിധികൾ ഒരുമിച്ച് വെട്ടിക്കൊല്ലാൻ തീരുമാനിച്ചു വന്നതാണ്. ആ കൊല്ലാൻ വന്നവർക്ക് വിശ്രമം കൊടുത്ത റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം ഇങ്ങനെ തന്നെയാണ് ആസ്വാദന പൂർണ്ണം എഴുതിയിട്ടുള്ളത്. കൊല്ലാൻ വന്നവർക്ക് വിശ്രമം കൊടുത്ത ഹബീബായ തങ്ങൾ കാരുണ്യത്തിന്റെ അരുണപ്രവാഹമാണ്, ഔദാര്യത്തിന്റെ കേദാരമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ലോകത്തിന് മുഴുവനും കാരുണ്യമല്ലേ? ആ കാരുണ്യത്തിന്റെ ഉദാഹരണമാണ്. തങ്ങളെ വധിക്കാൻ വന്നവർക്ക് വിട്ടുവീഴ്ച മാത്രമല്ല, അവരൊന്നും മയങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തത് രഹസ്യമായിട്ടാണ്. എന്താണ് രഹസ്യമായി പോകാനുള്ള കാരണം? തങ്ങൾ പരസ്യമായി പോയാൽ അവിടെ എതിരാളികൾ തടുക്കും. അപ്പോൾ ഒരു പക്ഷേ മക്കയിൽ ഒരു രക്തച്ചൊരിച്ചിലുണ്ടാകും. അതുണ്ടാകാൻ പാടില്ലെന്നു കരുതി രഹസ്യമായി പലായനം ചെയ്തു. ഹബീബായ സയ്യിദുൽ വജൂദി മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിടുതിയുടെ വിട്ടുവീഴ്ചയുടെ അധ്യായങ്ങളെ ഇങ്ങനെ വായിക്കാൻ ഒരുങ്ങിയാൽ എത്ര വിശാലമാണ്! എന്നാൽ നിലനിൽപ്പിന്റെ അവസാന ഘട്ടത്തിൽ ചില പ്രതിരോധങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴാണ് ബദറിന്റെ ഗാഥയുണ്ടായത്, ഉഹദിന്റെ ചരിത്രമുണ്ടായത്, അതുപോലെ ഹുനൈനിന്റെ ചരിത്രം വായിക്കേണ്ടി വന്നത്. ആ വിധത്തിൽ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻസ്വാറുകളിൽ നിന്നൊരു സംഘത്തെ അയച്ചു അബൂ റാഫിഉൽ യഹൂദിയെ ഒന്ന് നേരിടാൻ. فامر عليهم عبد الله بن عتيق عبد الله بن عتيق نداواكي وكان ابو رافع يؤذي رسول الله صلى الله عليه وسلم ويعين عليه. അബു റാഫിഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശല്യം ചെയ്തിരുന്ന ആളാണ്. മറ്റുള്ളവരോടൊപ്പം കൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രയാസപ്പെടുത്തിയ ആളാണ്. അദ്ദേഹം ഹിജാസിലെ ഒരു കോട്ടയുടെ ഉള്ളിലാണ്. അങ്ങനെ ഹിജാസിലെ കോട്ടയുടെ ഉള്ളിലേക്ക് അബ്ദുല്ലാഹി ഇബ്നു അതീഖ് എന്നവര് കടന്നു ചെല്ലുകയാണ്. ഫജഅൽതു അഫ്തഹുൽ അബ്വാബ ബാബൻ ബാബാ, ഞാൻ അങ്ങനെ ഓരോരോ കവാടങ്ങൾ തുറന്നു തുറന്ന് അബൂ റാഫിഉ എന്ന അക്രമിയ സാമൂഹികമായ ക്ഷേമത്തിന് വേണ്ടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ഫവളഅതു റിജ്ലീ, ഞാൻ എന്റെ കാലങ്ങ് വെച്ചപ്പോഴേക്ക് ഞാൻ വിചാരിച്ചു എല്ലാം അവസാനിച്ചു. എന്റെ കാലൊരാഴിയിലേക്ക് ഒരാഴത്തിലേക്ക് അങ്ങ് വീണുപോയി. ഫങ്കസറത്ത് സാഖീ, എന്റെ തണ്ടം കാല് പൊട്ടിപ്പോയി. ഫഅസബ്തുഹാബിഇമാമത്തിൻ, ഞാൻ തലപ്പാ വഴിച്ചിട്ടത് എന്റെ കാലിന്റെ മുറിവ് കെട്ടിവെച്ചു. സുമ്മന്തലഖത്തു ഹത്താ ജലസ്തു അലൽബാ, അബൂ റാഫിഉനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, ഇനി ഇവിടെ നിന്ന് ജയിച്ചടക്കിയിട്ടല്ലാതെ മുന്നോട്ടില്ല എന്ന നിലക്ക് ഞാൻ കോട്ടയുടെ വാതിൽക്കൽ വന്ന് കാത്തിരുന്നു. ലാ അഖ്റുജുൽ ലൈല ഹത്താ അഅലമാ ഖതൽതുഹു, അയാളെ വകവരുത്തിയോ എന്നുറപ്പു വരാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ലെന്നു കരുതി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അതീഖ് റളിയല്ലാഹു അൻഹു അവിടെ കാത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് വേണ്ടി ജീവാർപ്പണം നടത്തിയ സ്വഹാബികളെ പോലെ ലോകത്തൊരു നേതാവിന് വേണ്ടിയും അർപ്പണം നടത്തിയ അനുയായികളെ കാണാനുണ്ടാവില്ല. ബാക്കി എല്ലാവർക്കും ജീവൻ കൊടുക്കാൻ റെഡിയാണെന്ന് പറയും, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്
എല്ലാം എല്ലാം സമർപ്പിച്ചവരെ പോലെ ലോകത്ത് വേറെ ഒരു നേതാവിന് വേണ്ടിയും സമർപ്പണം നമുക്ക് കാണാൻ കഴിയില്ല. അതല്ലേ അബ്ദുല്ലാഹിബിൻ ഉബൈ ഇബ്നു സലൂൽ, മുനാഫിഖുകളുടെ നേതാവായ അബ്ദുല്ലാഹിബിൻ ഉബൈ ഇബ്നു സലൂലിന്റെ മകൻ അബ്ദുള്ള എന്ന സ്വഹാബി വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, എന്റെ വാപ്പാന്റെ തലയെടുക്കാൻ അവിടുന്ന് ഓർഡർ ഇട്ടിട്ടുണ്ടോ നബിയേ? എന്റെ വാപ്പാന്റെ തലയെടുക്കാൻ എവിടുന്ന് ഓർഡർ ഇട്ടിട്ടുണ്ടോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, എന്താണ് അബ്ദുള്ള അങ്ങനെ ചോദിക്കാനുള്ള കാരണം? അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ചേതോ വികാരം എന്താണെന്ന് അറിയാൻ മുത്തു നബി തങ്ങൾ ചോദിച്ചു. ഉടനെ ആ സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, എന്റെ വാപ്പയാകുന്ന കപട വിശ്വാസികളുടെ നേതാവ് തങ്ങൾക്കും ഈ പ്രസ്ഥാനത്തിനും വലിയ തലവേദനയാണെന്നറിയാം. ഏതേത് പ്രവർത്തനങ്ങളുടെ വഴിയിലും തടസ്സമുണ്ടാക്കുന്ന ആളാണെന്നറിയാം. അതുകൊണ്ട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, എപ്പോഴെങ്കിലും അയാളെ വകവരുത്തണമെന്ന് തങ്ങളുടെ തീരുമാനമുണ്ടെങ്കിൽ വേറാരോടും പറയല്ലേ നബിയേ, അതെന്നോട് പറഞ്ഞാൽ അടുത്ത നിമിഷം എന്റെ പിതാവിന്റെ ശിരസ് ഇവിടെ കൊണ്ടുവരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മക്കളെ കൊണ്ട് മാതാപിതാക്കളെ കൊല്ലിക്കാൻ വേണ്ടി വന്ന പ്രസ്ഥാനമല്ല ഇത്, അങ്ങനെ ഒരു ഓർഡർ ഞാൻ ഇട്ടിട്ടില്ല മോനെ. അബ്ദുല്ലാഹിബിന് ഉബൈ ഇബ്നു സലൂൽ, മുനാഫിഖുകളുടെ നേതാവായ അബ്ദുല്ലാഹി എന്ന ആളുടെ മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറയുന്നത്, എന്റെ വാപ്പയേക്കാൾ അവിടുന്ന് ഏറ്റവും വലുത് എനിക്ക് തങ്ങളാണ്. ഫഇദാ റഹിംത ഫഅന്ത ഉമ്മുൻ അം അബൂ ഹദാനി ഫിദ്ദുനിയാ ഹുമർറുഹമാഉ, അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുന്ന് കാരുണ്യം ചെയ്താൽ വാപ്പയാണോ ഉമ്മയാണോ ആരാണെന്ന് മനസ്സിലാവില്ല. ഉമ്മയും ഉപ്പയും തരുന്നതിനേക്കാൾ വലിയ കാരുണ്യത്തിന്റെ ഔദാര്യത്തിന്റെ കേദാരമല്ലോ റഹ്മത്തുൽ ആലമീൻ ഖായിദുൽ ഉറുൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ലോകത്ത് ആരാര് കാരുണ്യം ചെയ്താലും നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തിന്റെ ശകലമാണത്. തങ്ങളുടെ കാരുണ്യത്തിന്റെ അരുണപ്രവാഹത്തിൽ നിന്നുള്ള ശകലങ്ങൾ കൊണ്ടല്ലാതെ ലോകത്തൊരാൾക്കും ഒരാളോടും കരുണ ചെയ്യാനായിട്ടില്ല. എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മക്കളെ വേണോ മക്കളെ മാറ്റിവെക്കാം, മാതാപിതാക്കളെ വേണോ മാതാപിതാക്കളെ മാറ്റിവെക്കാം, ഇതൊരു സ്നേഹപ്രപഞ്ചത്തിന്റെ സദസ്സിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത്. ഹബീബായ തങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിച്ച ആളുകളുടെ നീണ്ട ഒരു നിരയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് എടുത്തുദ്ധരിക്കാനുള്ളതെങ്കിൽ ലോകത്ത് വേറെ ഏത് നേതാവിന് വേണ്ടിയാണ് ഇതുപോലെ ജീവാർപ്പണം നടത്തിയിട്ടുള്ളത്? ഉഹദിന്റെ താഴ്വരയിൽ നിന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് തൽഹത്ത് ബിൻ ഉബൈദില്ലാഹിയുടെ സ്വരമുയരുന്നുണ്ട്, അനസ് ബിൻ നളർ തങ്ങളുടെ സ്വരമുയരുന്നുണ്ട്, ഹംസത്തുൽ കറാർ തങ്ങളുടെ ശബ്ദമുയരുന്നുണ്ട്, അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് തങ്ങളുടെ ശബ്ദമുയരുന്നുണ്ട്. അവിടെ നിന്ന് മഹാരഥന്മാരായ സ്വഹാബി പ്രമുഖന്മാര് മുഴുവനും അവർക്ക് പറയാനുള്ളത്, റൂഹി ഫിദാക യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ആത്മാവ് തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് ഹബീബായ തങ്ങളെ. ഇത് കാൽപ്പനികമായ ഒരു വിഷയമല്ല, സാങ്കല്പികമായ ഒരു ഉദാഹരണമല്ല, ചരിത്രത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ച യാഥാർത്ഥ്യമാണ് പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അതീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഞാനൊരു ദൗത്യത്തിന് വേണ്ടിയാണ് വന്നത്.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചു വിട്ട ദൗത്യമാണ്. അതുകൊണ്ട് ഞാനൊന്ന് ആലോചിച്ചു നോക്കട്ടെ, ഇദ്ദേഹം അബ്ദുല്ലാഹി ബിൻ റാഫി എന്ന് പറയുന്ന ആൾ, അയാൾക്കെതിരെ ഉള്ളൊരു ഓപ്പറേഷനിലാണ് വന്നത്. ആ ഓപ്പറേഷൻ വിജയിച്ചു എന്ന് ഉറപ്പിക്കാതെ എനിക്ക് പോകാനാവില്ല. മഹാനവറുകൾ പറയാണ്, ഫലമ്മാ സ്വാഹദ്ദീഖു ഖാമന്നായി അലസൂർ ഫഖാല അന്നാ അബാ റാഫിൻ താജിറാഹിലിൽ ഹിജാസ്. ഹിജാസുകാരുടെ വർത്തക പ്രമുഖനായ അബൂ റാഫി വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ, ഫന്തലഖതു ഇലാ സ്വഹാബീ, ഞാൻ എന്റെ കൂട്ടുകാരുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അന്നജാ ഫഖദ് ഖതലല്ലാഹു അബാ റാഫിഇൻ, അബൂ റാഫി എന്ന കശ്മലനെ അല്ലാഹു തആല കൈകാര്യം ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് എന്റെ കാല് തണ്ടങ്കാല് പൊട്ടിയിട്ട് തലപ്പാവ് കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. ഫന്തഹൈതു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. ഫഹദ്ദത്തുഹു, ഞാൻ ഹബീബായ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നലെ രാത്രിയിൽ ഹബീബായ തങ്ങളെ അവിടുത്തെ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പോയപ്പോൾ ഒരു കുഴിയിൽ വീണ് എന്റെ കാല് തണ്ടങ്കാല് പൊട്ടിപ്പോയി. തലപ്പാവ് കൊണ്ട് കെട്ടിവെച്ചിട്ട് വന്നിരിക്കുകയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, ബുസ്ത് റിജ്ലക, ആ കാലിങ്ങോട്ടൊന്ന് നീക്കി വെക്കൂ മോനെ, നിവർത്തി വെക്കൂ മോനെ. ഫബസ്ത് റിജ്ലി, ഞാൻ എന്റെ കാലങ്ങ് നീട്ടിവെച്ചപ്പോൾ, ഫമസഹ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീത കരങ്ങൾ കൊണ്ടങ്ങ് തടകി. ഫകഅന്നഹാ ലമ്മഷ്തകിഹാ ഖത്തു, ഒരിക്കലും എന്റെ കാലിനൊരു പരിക്കും ഇന്നേ വരെ വന്നിട്ടില്ലാത്ത പോലെ പൂർണമായ ശമനം ലഭിച്ചു. മാഷാ അല്ലാഹ് കമബറഅത് വസീബൻ ബില്ലം സിറാഹതു വഅത്ലഖത് അരിബൻ മിൻ ദിബഖതിൽ ലമമീ. മൗലായ, على حبيبك خير الخلق كلهم. ഹബീബായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുത്തെ കരസ്പർശം എന്ന് കിട്ടിയപ്പോഴേക്ക് പൂർണമായ ശമനം. ഇത് മാത്രം പറയാനാണെങ്കിൽ എത്രയെത്ര ഉദാഹരണങ്ങളാണ് ചരിത്രത്തിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് തലോടിയപ്പോഴേക്ക് ശാരീരിക അവസ്ഥ മാറിയതിനേക്കാൾ കൂടുതലാണ് മാനസികമായ അവസ്ഥ മാറിയത്. തങ്ങളൊന്ന് നോക്കുമ്പോഴേക്ക് മനസ്സ് മാറിപ്പോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ ഒന്ന് നോക്കിയപ്പോഴേക്ക് മനസ്സങ്ങ് മാറിപ്പോയി. നേർവഴിയുടെ സംഗീതം കേൾക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നോട്ടം കിട്ടിയപ്പോഴേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നോട്ടം കൊണ്ട് മാത്രം ഹിദായത്തിലേക്ക് വന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്പർശം കൊണ്ട് മാത്രം മാറിയവർ. തങ്ങളൊന്ന് തലോടുന്നതിന് മുമ്പ് അബഗദുൽ ഖൽഖി ഇലയ്യ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു എനിക്ക് ഏറ്റവും അനിഷ്ടമുള്ള ആൾ. അതേ സമയത്ത് തങ്ങളുടെ തലോടലങ്ങ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അഹബ്ബുൽ ഖൽഖി ഇലയ്യ റസൂലുള്ളാ, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളായി മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.
ഒരു ഉദാഹരണം കൂടി ഞാൻ ഒന്ന് പറയട്ടെ. ബഹുമാനപ്പെട്ട ഹംലലത്ത് ഇബ്നു ഹൈദിയം റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് തലോടി. എന്നിട്ട് പറഞ്ഞു, ബാറകല്ലാഹു ഫീക് ഔ ബൂരിക ഫീ, അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ ഹംലലത്ത് ഇബ്നു ഹൈദിയമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് തലോടിയതാണ്. പിന്നീട് മഹാനായ ഹംലല റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ആരെങ്കിലും രോഗികളായി വന്നാൽ, ഏതെങ്കിലും നാൽക്കാലികൾക്ക് രോഗമായി വന്നാൽ, മഹാനവറുകൾ കയ്യിലേക്കൊന്ന് തുപ്പും, തങ്ങള് തലോടിയ സ്ഥലത്തേക്ക് അതൊന്ന് തടകും. എന്നിട്ടവർക്ക് അതുകൊണ്ട് സുമ്മയം സഹുമക്കാനൽ വരിമീൻ ഫയദ്ഹബുൽ വറമു, അങ്ങനെ രോഗമായി വന്ന ആളുകൾ, നീരുകെട്ടി വന്ന ആളുകൾ ഹബീബായ തങ്ങളെ തലോടിയ സ്ഥലത്ത് തലോടിയിട്ട് പിന്നീടൊന്ന് സ്പർശം കൊടുത്താൽ അവർക്ക് രോഗം മാറുമായിരുന്നു എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഉദ്ധരിക്കുകയാണ്. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരസ്പർശം ആളുകളുടെ എല്ലാം മാറ്റമാണ്. ആത്മീയമായ സമുദ്ധാരണം, ശാരീരികമായ ശമനം, ശരീരത്തിന് ആഫിയത്ത് കിട്ടാൻ, രോഗങ്ങൾ മാറിക്കിട്ടാൻ, മാനസികമായ മാറ്റമുണ്ടാകാൻ എല്ലാത്തിനും പറ്റുന്നതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നോട്ടവും ഒരു തലോടലും മാത്രമാണോ? ബുസൈരി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നമുക്കൊന്നുകൂടി പോകാം. കമ ബറഅത്ത് വസീബൻ ബില്ലം സിറാഹതുഹു വഅത്ലഖത് അരിബൻ മിൻ ഇബ്ഖത്തിൽ ലമമീ, ഭ്രാന്ത് ബാധിച്ച ആളുകളുടെ ഭ്രാന്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് തലോടിയപ്പോഴേക്ക് മാറിപ്പോകുന്നു. പല വിധങ്ങളായ രോഗമുള്ള ആളുകളുടെ രോഗം മാറുന്നു, അപകടങ്ങൾ മാറുന്നു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഉദ്ധരിച്ച മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. അതാ മഹാനായ സയ്യിദുന മുഹമ്മദ് ഇബ്നു ഹാത്തബ് എന്നവർ, അൻ ഉമ്മിഹി ഉമ്മി ജമീൽ ബിന്തിൽ മുജല്ലൽ, ഉമ്മയിൽ നിന്ന് നിവേദനം ചെയ്യുകയാണ്, അഖബൽതു ബിക മിൻ അർളിൽ ഹബ്ഷ, ഞാൻ എത്യോപ്യയിൽ നിന്ന് ഞാൻ മുന്നിട്ടു മദീനയിലേക്ക്. മദീനയിലേക്ക് അടുത്തപ്പോൾ ഇനി ഒരു രണ്ട് രാത്രിയോ ഒരു രാത്രിയോ മാത്രമേ ഉള്ളൂ മദീനയിലേക്ക് വരാൻ. അങ്ങനെ ഭക്ഷണം വഴിയിൽ വെച്ച് പാചകം ചെയ്തു. പാചകം ചെയ്തപ്പോൾ വിറക് തീർന്നുപോയി. ഞാൻ വിറകന്വേഷിച്ചിറങ്ങി. ഫഖറജുതു അതുലുബുഹു, ഞാൻ വിറകന്വേഷിച്ചിറങ്ങിയപ്പോൾ മുഹമ്മദ് ഇബ്നു ഹാത്തബ് എന്നവർ പറയാണ്, ഫതനാവൽതുൽ ഖിദ്ര, ഞാൻ അടുപ്പത്തിരുന്ന ചട്ടി വലിച്ചെടുത്തു, അതെന്റെ കയ്യിലേക്ക് വീണു, എനിക്ക് പരിക്കുപറ്റി. എന്റെ ഉമ്മ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഫഖുൽതു ബി അബീ അന്ത വ ഉമ്മീ യാ റസൂലല്ലാഹ് ഹദാ മുഹമ്മദ് ബിൻ ഹാത്തബ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഇത് മുഹമ്മദ് ബിൻ ഹാത്തബാണ്, പരിക്ക് പറ്റിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഫതഫല ഫീ ഫീ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിൽ ഒന്ന് തുപ്പിക്കൊടുത്തു, വമസഹ അലാ റഅസിഹി, ശിരസിലൊന്ന് തലോടി, വദഅ ബിൽ ബറക, എന്നിട്ട് മഹാനരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് പൂർണ്ണമായ ശമനമുണ്ടായി. ഒരടയാളം പോലും പരിക്കിൻ്റെത് ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടവും തിരുസ്പർശവും ഒന്ന് കിട്ടിയപ്പോഴേക്ക് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മീയമായി അനുഭവിക്കേണ്ട ആളുകൾക്കങ്ങനെ, ഭൗതികമായി അനുഭവിക്കേണ്ടവർക്കങ്ങനെ,
ശാരീരികമായ രോഗങ്ങൾക്ക് ശമനം വേണമെങ്കിൽ അങ്ങനെ. ഇന്ന് വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ നമ്മോടൊപ്പം ശാരീരിക ലോകത്തില്ലെങ്കിലും നമ്മുടെ രോഗങ്ങൾക്ക് ശമനം തരാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ സന്നിധാനത്തിന് മഹത്വമുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ സന്നിധാനത്തിന് മഹത്വമുണ്ട്. അതാണ് മഹാന്മാര് രേഖപ്പെടുത്തുന്നത് കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം അതങ്ങൾ വഫാത്തായി പോയത് ശരി തന്നെ, പക്ഷേ ഹയ്യുൻ ഫീ ഖബ്രിഹി, ഖബ്റു ശരീഫിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസില്ലേ, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഫറുദ്ദു അലൈഹി സലാം. എനിക്കാരെങ്കിലും സലാം പറഞ്ഞാൽ എന്റെ ആത്മാവിനെ എന്നിലേക്ക് മടക്കപ്പെടും, ഞാൻ അങ്ങനെ സലാം തിരിച്ചു പറയുകയും ചെയ്യും. ഇന്ന് രാവിലെ 7 മണിക്ക് നമ്മുടെ ഷിഫയുടെ ദർസ് ഓൺലൈനിൽ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഈ ഹദീസ് ഓതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ ഫേസ്ബുക്ക് പേജിലൂടെ ഖാളി അയ്യാദ് തങ്ങളുടെ അഷിഫ എന്ന കിതാബ് നമ്മളെ പാരായണം ചെയ്യുന്നുണ്ട്. ഇന്ന് അതിന്റെ 61-ാമത്തെ ക്ലാസ്സാണ് നടന്നത്. ഇന്നതിൽ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾക്ക് സലാം ചൊല്ലിയാൽ ആ സലാം നേരെ മദീനയിലേക്ക് എത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവ് അല്ലാഹു തആല മടക്കി കൊടുക്കുന്നു സലാം മടക്കാൻ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുല്ല അലിയുൽ ഖാരി മിർഖാത്തിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരാൾ സലാം ചൊല്ലിയാൽ അപ്പോൾ നബി തങ്ങളുടെ ആത്മാവിനെ തിരുശരീരത്തിലേക്ക് മടക്കപ്പെടും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം വെച്ച് നോക്കിയാൽ എല്ലായ്പ്പോഴും സലാം വർഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ മദീനയിലേക്ക്. ഇപ്പോൾ മഗ്രിബ് നിസ്കരിക്കുന്ന രാജ്യങ്ങളുണ്ട്, അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ നാട്ടിൽ ഇശാ നിസ്കരിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാകും, അവർ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുകയാണ്. ഇടതടവില്ലാതെ സലാം മദീനയിലേക്ക് വരുമ്പോൾ എല്ലായ്പ്പോഴും ആത്മാവിനെ മടക്കുന്നു എന്ന് പറഞ്ഞാൽ ഹയ്യുൻ ഫീ ഖബ്രിഹി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ ജീവിച്ചിരിക്കുകയാണ്. തുഅറളു അലൈയ അഅമാലുക്കും, നിങ്ങളുടെ അമലുകൾ എൻ്റെ മേൽ വെളിവാക്കപ്പെടുന്നതാണ്. ഇൻ വജത്തു ഖൈറാ, നിങ്ങളെ നന്മ ചെയ്യുന്നത് കണ്ടാൽ ഹമിത്തുല്ലാ, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഈ സദസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംഘാടനങ്ങൾ അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സംവിധാനമുണ്ട്. നമ്മുടെ ആവലാദികളും വേവലാദികളും അവിടെ വെളിവാക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മുടെ നേതാവാണ്. അതുകൊണ്ട് തന്നെ നേതാവ് എന്ന് പറഞ്ഞാൽ തന്നെ സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവ്, നേതാവ് എന്ന് പറഞ്ഞാൽ മുസീബത്തുകളുടെ സമയത്ത് ഓടിച്ചെല്ലാനുള്ള അഭയകേന്ദ്രം, അതിനാണ് സയ്യിദ് എന്ന് പറയുക. ഒരാൾ സയ്യിദാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മസായിബുകൾ ബുദ്ധിമുട്ടുകളുടെ സമയത്ത് ഓടിച്ചെല്ലാൻ പറ്റുന്ന അഭയകേന്ദ്രം, അപ്പോഴേ സയ്യിദാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുൽ വജൂദി വൽ കായിനാത്ത്, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും സയ്യിദാണ്. ഈ ലോകത്തിന് ഏതേത് നൊമ്പരമുണ്ടായാലും ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമാണ്. അതാണ് ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു പറയുന്നത്, മഹാനവറുകളുടെ മകന് വലിയ രോഗമായി. പിൽക്കാലത്തെ സംഭവമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നേരത്തെ മഹാന്മാരായ സ്വഹാബികൾ ജീവിതകാലത്ത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒപ്പമുണ്ടായ സംഭവങ്ങളാണ്.
എന്നാൽ ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ കുട്ടിക്ക് നല്ല രോഗമായി, ഹത്താ അഷറഫ അലൽ മൗതി, മർദപ്രായനായി മാറി, വഷ്തദ അലൈഹിൽ അംറു, രോഗം മൂർച്ഛിച്ചു പോയി, ഫറഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, അങ്ങനെ ഇരിക്കെ ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ കണ്ടു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കുകയാണ്. ഫശകൗതു ഇലൈഹി മാബി വലദി, എന്റെ കുട്ടിയുടെ രോഗത്തിന്റെ ആവലാതി ഞാൻ ഹബീബായ തങ്ങളോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ കണ്ടപ്പോൾ ഞാൻ എന്റെ ആവലാതി തങ്ങളോട് പറഞ്ഞു, തങ്ങളെ എന്റെ മോന് സുഖമില്ല, വളരെ വേജാറിലാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഐന അന്ത മിൻ ആയാതി ശിഫായി, ഓ ഖുശൈരി, ആയാതു ശിഫാ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ശമന സൂചകമായ ഖുർആനിലെ സൂക്തങ്ങളില്ലേ? ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഖുർആനിലെ 6 സ്ഥലങ്ങളിൽ രോഗശമനത്തെ പരാമർശിക്കുന്ന സൂക്തങ്ങളുണ്ട്. അത് ഞാനിങ്ങനെ നോക്കി, വയഷ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ, സൂറത്തു തൗബയിലെ 14-ാമത്തെ ആയത്തും, വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, സൂറത്തു യൂനുസിലെ 57-ാമത്തെ ആയത്തും, യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൻ ലിന്നാസ്, സൂറത്തു നഹ്ലിലെ 69-ാമത്തെ ആയത്തും, وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ, സൂറത്തുൽ ഇസ്രായിലെ 82-ാമത്തെ ആയത്തും, വൈദാ മരിദ്തു ഫഹുവ യശ്ഫീൻ, സൂറത്തുൽ ശുഅറായിലെ 80-ാമത്തെ ആയത്തും, ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദൻ വശിഫാ, സൂറത്തുൽ ഫുസ്സിലത്തിലെ 44-ാമത്തെ ആയത്തും, ഞാൻ ഈ 6 സൂക്തങ്ങളും ഞാൻ എഴുതി, ഫമഹൗ സുമ്മ മഹൗതുഹാ ബിൽ മാഇ, അതൊരു പ്രതല ത്തിൽ എഴുതി വെള്ളം കലക്കിയിട്ട് ഞാൻ കുടിക്കാൻ കൊടുത്തു, എല്ലാ കെട്ടുകളും അഴിച്ച് പൂർണ്ണ മോചിതനായതുപോലെ എന്റെ മകന്റെ രോഗം മാറി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം പിൻഗാമികളായ ആളുകൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള ശമനമാണ്. അങ്ങനെ ഒരുപാട് മഹത്തുക്കളുടെ സംഭവങ്ങൾ കാണാം. രോഗം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അഭയം തേടുന്നു. എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായ വിധികൽപ്പന നടത്തുന്നത് അല്ലാഹു ആണ്. രോഗം തരുന്നവൻ അല്ലാഹു, രോഗം ശമിപ്പിക്കുന്നവൻ അല്ലാഹു. പക്ഷേ അല്ലാഹു തആല ആത്മീയമായും ഭൗതികമായും കാരണങ്ങൾ വെച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, വല്ലാഹു ഹുവൽ മുഅ്തി വഅനൽ ഖാസിം, എല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ്, വിതരണം ചെയ്യുന്നത് ഞാനാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് എല്ലാം ലഭിക്കുക. നമ്മൾ ഈ പ്രാവശ്യത്തെ സ്നേഹപരമ്പരയുടെ 1-ാം ദിവസം നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവാടത്തിലൂടെയാണ് ലോകത്തേക്കുള്ള എല്ലാ നന്മകളും പ്രവഹിക്കുന്നത്. മിഫ്താഹു ബാബി റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടത്തിന്റെ താക്കോലാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവ രോഗം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതി പറഞ്ഞു. സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മളെ സാധാരണ ഡോക്ടർമാരുടെ അടുക്കലേക്ക് പോകും. ഡോക്ടർമാർ രോഗം ശമിപ്പിക്കാൻ കഴിവുള്ളവരല്ല. അല്ലാഹു തആല ഈ ലോകത്ത് വെച്ചിട്ടുള്ള കാരണം മാത്രമാണ്. മരുന്നിന് രോഗം ശമിപ്പിക്കാനുള്ള കഴിവില്ല, അത് അല്ലാഹു തആല വെച്ചിട്ടുള്ള കാരണമാണ്. ദാഹം ശമിപ്പിക്കാൻ വെള്ളത്തിന് കഴിവില്ല,
അത് അല്ലാഹു വെച്ചിട്ടുള്ള കാരണമാണ്. വിശപ്പ് മാറ്റാൻ ഭക്ഷണത്തിന് കഴിവില്ല, അത് അല്ലാഹു വെച്ചിട്ടുള്ള കാരണമാണ്. വിശപ്പ് മാറ്റുന്നവൻ അല്ലാഹുവാണ്, ദാഹം മാറ്റുന്നവൻ അല്ലാഹുവാണ്, രോഗം മാറ്റുന്നവൻ അല്ലാഹുവാണ്, ആരോഗ്യം തരുന്നവൻ അല്ലാഹുവാണ്. അതിന് ലോകത്ത് വെച്ചിട്ടുള്ള കാരണങ്ങളാണിതെല്ലാം എന്നതുപോലെ ആത്മീയമായ കാരണമാണ് റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബീ വസല്ലമ തങ്ങൾ രോഗത്തിനുള്ള ശമനത്തിന് കാരണമായ ആത്മീയ മാർഗമാണ്. മഹാനായ അബൂബക്കർ റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഇസ്ബഹാനിൽ അബൂ നുഐം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലായിരുന്നു. അപ്പോൾ فقال له شيخ ഒരാള് പറഞ്ഞു, ഇന്ന അബൂബക്കർ ഇബ്നു അലി, അബൂബക്കർ ഇബ്നു അലി എന്ന ആൾ സുൽത്താന്റെ അടുക്കൽ ജയിലിലാണ്. ഫറായിതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ കണ്ടു. വജബറായിലു അൻ യമീനി യുഹരിക്കു ശഫതൈഹി ബിത്തസ്ബീഹി, ജിബ്രീൽ അലൈഹിസ്സലാം വലതുഭാഗത്തിരുന്ന് തസ്ബീഹ് കൊണ്ട് ചുണ്ടനക്കുന്നുണ്ട്. ഫഖാല ലിന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഖുൽ അബൂബക്കർ, അബൂബക്കറിനോട് പറഞ്ഞോളൂ, യദ്ഉൂ ബിദുആഇൽ കർബിൽ ലദീ ഫീ സ്വഹീഹിൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ദുആഉൽ കർബ്, വേദനകൾ മാനാ മാറാനും വിപത്തുകൾ മാറാനും ഉള്ള ദിക്ർ ചൊല്ലാൻ പറയൂ. ഫാസ്ബഹ്തു, മുത്തുനബി തങ്ങളെ കിനാവിൽ കണ്ട് അറിഞ്ഞ പ്രകാരം രാവിലെ ആയപ്പോൾ ഞാൻ അബൂബക്കർ എന്നവരോട് പറഞ്ഞു, ഫദഅ, ദുആഉൽ കർബ് കൊണ്ട് ദുആ ചെയ്തു, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി വൽ അർളി വറബ്ബുൽ അർശിൽ കരീം എന്ന ഈ ദിക്റങ്ങ് ചൊല്ലിയപ്പോഴേക്ക് മോചനം സാധ്യമായി. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ എല്ലായ്പ്പോഴും പ്രശ്നങ്ങളുടെ പരിഹാരമാണ്, ഏതേത് വിപത്തുകളുടെയും പരിഹാരമാണ്. സ്വലാത്തു നാരിയയിൽ നമ്മൾ ചെല്ലാറില്ലേ, അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിനല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ സ്വലാത്തു സലാമുകൾ ഉണ്ടാവട്ടെ. എങ്ങനെയുള്ള ഹബീബായ തങ്ങളാണ്, അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്, അതുകൊണ്ട് പ്രതിസന്ധികളിൽ നിന്ന് അഴിഞ്ഞുകിട്ടും, കുടുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, വേദനകളിൽ നിന്ന് ശമനമുണ്ടാകും, ആവശ്യങ്ങൾ നിറവേറപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ നിങ്ങളുടെ രോഗം മാറാൻ, നിങ്ങളുടെ വേദനകൾ അകറ്റാൻ, നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ കിട്ടാൻ എല്ലാമുള്ള വഴിയാണ്. അതാണ് മഹാന്മാരായ സ്വഹാബത്ത് ബദറിന്റെ തലേന്ന് വന്ന് പറഞ്ഞത്, ലൈസ ലനാ ഇല്ലാ ഇലൈകാ ഫിറാറുനാ വഅയ്നാ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി. വളരെ സുപ്രധാനമായ ഒരു ബൈത്താണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്. അല്ലയോ ഹബീബായ തങ്ങളെ, ഞങ്ങൾ കോടി വരാൻ തങ്ങളല്ലാത്ത ഒരു അഭയകേന്ദ്രമില്ല. ഇത് അന്നത്തെ സ്വഹാബികളുടെ അവസ്ഥയാണ്. കാരണമെന്തേ? ശത്രുക്കൾ മൂന്നിരട്ടിയിലേറെ, ആയുധമോ വാഹനമോ ഒന്നും പ്രതീക്ഷ നൽകുന്നതല്ല, എല്ലാ നിലക്കും പ്രതികൂലമായ സാഹചര്യം. ആ സാഹചര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് വന്നുകൊണ്ട് പറയുന്നു, വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ, ഓ ഹബീബായ തങ്ങളെ, ഞങ്ങൾ കോടി വന്ന അഭയം തേടാൻ തങ്ങളല്ലാത്ത ഒരഭയകേന്ദ്രമില്ല. ഇത് സ്വഹാബികൾ പാടിയ പാട്ടാണ്.
ഇതിന്റെ അടുത്ത വരി എന്താണ്? ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കുമുള്ള സന്ദേശമാണ്. വഅയ്ന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. ഞങ്ങൾ ഇപ്പോൾ വേറെ ഒരു നിർവാഹമില്ലാത്തത് കൊണ്ട് തങ്ങളുടെ അടുക്കലേക്ക് വന്നതാണ്, അത് ശരി. പക്ഷേ ലോകത്തിന്റെ മുഴുവനും അവസ്ഥ എന്താണ്? വഅയ്ന ഫിറാറുൻ നാസി, ജനങ്ങൾ എവിടേക്കാണ് അവലംബം തേടേണ്ടത്, ഓടിച്ചെല്ലേണ്ടത്? ഇല്ലാ ഇലർ റുസുലി, മുർസലീങ്ങളിലേക്കല്ലാതെ ജനങ്ങൾ വേറെ എവിടേക്കാണ് ചെല്ലുക? അപ്പോ ഒരു ജനതയുടെ അഭയകേന്ദ്രം അവരുടെ നബിയാണ്, ഒരു ജനതയുടെ അഭയസ്ഥാനം അവരുടെ പ്രവാചകനാണ്. മഹാന്മാരായ സ്വഹാബികൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. നമ്മളും പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞാൽ, സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാകുന്നു. നമ്മൾ പറയുന്നത് ദൂതനായിരുന്നു എന്നല്ല, ദൂതനാകുന്നു തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട്. നമ്മെ അറിഞ്ഞ് നമ്മുടെ ചലനങ്ങളെ രേഖപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ ഉമ്മത്തിന്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് വഅയ്ന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. എവിടേക്കാണ് ജനങ്ങൾ അവരുടെ ആപൽഘട്ടങ്ങളിൽ നബിയിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് അവർ കോടിച്ചെല്ലാനുള്ളത്? വേറെ ഒരു അഭയകേന്ദ്രമില്ല. ഏതു കാലത്തും നമുക്ക് ഓടിച്ചെല്ലാനുള്ള കേന്ദ്രം ഏതാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. തങ്ങൾ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നേതാവാണ്. അതുകൊണ്ടാണ് ഒരാളെ ഖബറിലേക്ക് കൊണ്ടുവച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചിട്ട് ചോദിക്കും, ഇതാരാണെന്നറിയുമോ? അതും ഇമാം ബുഖാരി ഉദ്ധരിച്ചത് തന്നെയാണ്. ആരാണെന്നറിയുമോ? വിശ്വാസികളായ മുഹിബ്ബീങ്ങളായ ആളുകൾ പറയും, ഹദാ റസൂലുള്ളാ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, ഞങ്ങളുടെ നേതാവായ മുത്തുനബിയാണ്. യഥാർത്ഥ വിശ്വാസികളല്ലാത്ത കപട വിശ്വാസികളായ ആളുകൾ പറയും, ഇദ്ദേഹത്തെ കുറിച്ച് പലരും പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലാതെ മുത്തുനബി തങ്ങളെ സ്വന്തമാണെന്ന് പറയാൻ അവർക്ക് കഴിയില്ല. മുഹിബ്ബീങ്ങളായ ആളുകൾ പറയും, ഹാദാ റസൂലുള്ളാ, ഇത് ഞങ്ങളുടെ നേതാവായ മുത്തൊളി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം ഇന്നലത്തെ ചില കഥകൾ പറഞ്ഞു പോണതല്ല. ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സംസ്കരണം നൽകുന്ന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. كما برأت وصبا باللمس راحته وأطلقت أريبا من ربقة اللممي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു ഉമ്മ മകനെയും കൊണ്ട് വരികയാണ്. ഓ നബിയേ, എന്റെ മകന് തീരെ സുഖമില്ല, വലിയ മാനസിക വിഭ്രാന്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് തലോടി, അയാൾ ഒന്ന് ഒമിറ്റ് ചെയ്തു. ഒരു വന്യമായ രൂപം അകത്തുനിന്ന് പുറത്തേക്ക് പോയി. പൂർണമായ രോഗം ശിഫയായി പോയി. ഇതുപോലെ എത്രയെത്ര ആളുകൾക്കാണ് മാനസിക വിഭ്രാന്തികൾ മാറി. എത്രയെത്ര ക്രൂരന്മാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വിനയാന്വിതരായി. അജിയാലം മിനരിമമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോഴേക്ക് ക്രൂരന്മാരായ പരലക്ഷക്കണക്കിന് ആളുകളല്ലേ
കാരുണ്യത്തിന്റെ പര്യായങ്ങളായി മാറിയത്. സ്വന്തം മുതുകിൽ നിന്ന് ജനിച്ച മക്കളെ കുഴിച്ചിടാൻ മടിയില്ലാതിരുന്ന, ജീവനോടെ കുഴിച്ചു മൂടാൻ മടിയില്ലാതിരുന്നൊരു ജനതയെ കാരുണ്യത്തിന്റെ അതുല്യമായ ഉദാഹരണമാക്കി മാറ്റിയ റസൂലുള്ളാഹു അലൈഹി വസല്ലം 6-ാം നൂറ്റാണ്ടിൽ ആളുകളെ മുഴുവൻ അടിമുടി മാറ്റി. അവർക്ക് അവരുടെ സ്വന്തം മക്കളെ ജീവനോട് കുഴിച്ചു മൂടാൻ മടിയില്ലാത്തവരായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ മുഴുവനും അടിമുടി പരിവർത്തിപ്പിച്ചു എന്ന് മാത്രമല്ല, ഒരാൾ തന്റെ വാഹനത്തിന്റെ മേലെ സഞ്ചരിക്കുമ്പോൾ ചാട്ടവാറ താഴേക്ക് വീണാൽ അതെടുക്കാൻ മറ്റൊരാളോട് സഹായം തേടാൻ പോലും മടിച്ച് താഴ്മ കൊണ്ട് താഴെ ഇറങ്ങി എടുക്കുന്ന വിനയത്തിലേക്ക് ആളുകളെ മാറ്റിക്കൊണ്ടുവന്ന റസൂലുള്ളാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കുകയാണെങ്കിൽ ബുറുദയുടെ ഓരോ വരികൾക്കും 1000 ആശയങ്ങൾ നമുക്ക് പറഞ്ഞു പോകാൻ കഴിയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരു വരിയും കൂടി പറഞ്ഞ് തൽക്കാലം നമുക്ക് നിർത്താം. ബഹുമാനപ്പെട്ട ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയാണ്. وأحيت السنة الشهباء دعوته حتى حكت غرة في العسر الدهمي بعارل جاد أو خلت البطاح بها سيب من اليم أو سيل من العرم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ദാരിദ്ര്യത്തിൽ മാറിയ ഒരു വർഷം ദാരിദ്ര്യത്തിന്റെ കാലം കാരുണ്യത്തിന്റെ കാലമായി മാറുകയാണ്. അത് കാലത്തിന്റെ നെറുകയിൽ ഒരു തിലകമായി മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നു, അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിലാണ്, ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹബീബായ നബിയേ, ദാരിദ്ര്യം കൊണ്ട് ഞങ്ങൾ വിഷമിച്ചു പോയി നബിയേ, ഉമ്മമാരെ മക്കൾക്ക് പാല് കൊടുക്കുമ്പോൾ മാറിടത്തിൽ നിന്ന് പാലിന് പകരം ചോരയാണ് വരുന്നത്, നാൽക്കാലികൾക്ക് കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, വരൾച്ച കൊണ്ട് ഞങ്ങളാകെ പൊറുതിമിട്ടിപ്പോയി നബിയേ, ഞങ്ങൾക്ക് മഴ വേണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഴ വേണമെന്ന് പറഞ്ഞു. ഒരുപാട് നിവേദനമുണ്ട് ഈ വിഷയം, അതിൽ ചിലതിൽ കാണാം. ഒരാൾ വന്ന സങ്കടം പറയാണ്, ഞങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് പാല് കുടിക്കാൻ അമ്മിഞ്ഞയുമ്പോൾ പാല് വരുന്നില്ല, നാൽക്കാലികൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, എല്ലാം വലഞ്ഞുപോയി, തങ്ങളെ ഞങ്ങൾക്ക് മഴ വേണം. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബി വസല്ലം തങ്ങൾ വാനലോകത്തേക്ക് നേത്രമുയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ് വന്നു പറയുന്ന സമയത്ത് മദീനയുടെ അന്തരീക്ഷത്തിൽ എവിടെയും ഒരു മേഘത്തിന്റെ ചീന്തുപോലും ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഴ വേണമെന്ന് വന്ന് പറയുമ്പോൾ നല്ല തെളിഞ്ഞ ആകാശമാണ് മദീനയിൽ, എവിടെയും ഒരു മേഘത്തിന്റെ ചീന്തുപോലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയ്ക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുകയാണ്. അപ്പോഴേക്ക് എവിടെ നിന്നെന്നറിയില്ല മല പോലെ മേഘങ്ങൾ വന്നു, മദീനയിൽ അങ്ങ് പെയ്യാൻ തുടങ്ങി. പിന്നെ 7 ദിവസം ഞങ്ങൾ സൂര്യനെ കണ്ടിട്ടില്ല. ഞങ്ങളാകെ മുഴുവനും മഴയായി. അടുത്ത വെള്ളിയാഴ്ചയായി, അടുത്ത വെള്ളിയാഴ്ചയായപ്പോൾ ഒരാൾ വന്ന് പറയുന്നു, ആദ്യം പറഞ്ഞ ആൾ തന്നെയാണോ അടുത്തയാളാണോ? വ്യാഖ്യാതാക്കൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് മഴയില്ല, ഞങ്ങൾ മഴ കൊണ്ട് കുളിച്ചാണ് വീട്ടിലേക്ക് പോയത്, പിന്നെ 1 ആഴ്ച ഞങ്ങൾ സൂര്യനെ കണ്ടിട്ടില്ല.
അടുത്ത ആഴ്ച വന്നിട്ട് പറഞ്ഞു, നബിയേ ഇവിടെ വെള്ളം തന്നെ, സർവത്ര വെള്ളം തന്നെ, വെള്ളമേറിപ്പോയി നബിയേ. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന അലൽ അക്കാമി വൽ ജിബാൽ വഅലാ മനാബിതി ശജർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഴ നീങ്ങാൻ വേണ്ടി ദുആ ചെയ്യുന്നു. ഉടനെ ഞങ്ങൾക്ക് സൂര്യൻ കാണാനായി. വെയിലു കൊണ്ടാണ് ഞങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോയത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം തങ്ങൾ ഏതേത് ആകുലതകളുടെയും പരിഹാരമാണ്, ഏതേത് ആശങ്കയുടെയും പരിഹാരമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് എല്ലാം നൽകാൻ പറ്റുന്ന സ്രോതസ്സാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നറിയണേ. ബുസ്രി ഇമാം റളിയല്ലാഹു അൻഹു അനുരാഗത്തിന്റെ ലോകത്തിൽ ലയിച്ചു ചേർന്ന് സ്നേഹപാത്രത്തിന്റെ സൗന്ദര്യവും സൗരഭ്യവും പറഞ്ഞു വരുമ്പോഴാണ് വസ്തുതാപരമായ ചില അവലോകനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ പ്രേമിക്കുന്ന പ്രേമ കേന്ദ്രം ഏതാണെന്നറിയുമോ? ഒരു താൽക്കാലിക നൈമിഷികമായ പ്രണയത്തിന്റെ പാത്രമല്ല, എല്ലാം തരാൻ പറ്റുന്ന നേതാവാണ്. ഇന്ന് നമ്മുടെ പുതിയ തലമുറയുടെ വഴിവിട്ട പ്രണയങ്ങളുടെ ലോകത്ത് നിന്ന് വരട്ടെ. അല്ലിമു ഔലാദക്കും ഹുബ്ബ നബീക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. അവർക്ക് വേണ്ടതെല്ലാം മദീനയിലുണ്ട്, വേണ്ടതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുണ്ട്. അല്ലാതെ വഴിവിട്ട പ്രണയങ്ങളുടെ ലോകത്ത് പോയി താൽക്കാലിക ആസ്വാദനങ്ങളുടെ ലോകത്ത് ലയിച്ചു നിൽക്കുമ്പോൾ ജീവിതം തന്നെ ഹോമിച്ചു പോകുന്ന എത്രയെത്ര ആളുകൾ, സ്നേഹത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എത്ര അപകടകരമായ ലോകത്താണ് സഞ്ചരിക്കുന്നത്. നമ്മൾ ഇന്ന് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ശബ്ദമെത്തുന്ന ദൂരത്തല്ലേ എത്ര ആത്മഹത്യകൾ നടന്നുപോയത്. കുഞ്ഞുപ്രായത്തിൽ നമ്മുടെ പെൺകുട്ടികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് മഹബ്ബത്തിന്റെ, സദാചാരത്തിന്റെ ശരിയായ സ്നേഹം പഠിപ്പിച്ചു കൊടുക്കാൻ, അല്ലിമു ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് പഠിപ്പിച്ചു കൊടുക്കണം. സ്നേഹത്തെ നിർണയിച്ച അമര കാവ്യം എന്നാണ് ബുറുദയെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ പുതിയ തലമുറയുടെ വൈകാരികമായ സ്നേഹലോകം മാത്രമേ ഇവിടെ ചർച്ചയ്ക്കുള്ളൂ. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻഗാമികൾ, സ്വഹാബികൾ, താബിഉകൾ, ഇമാമുകൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത് എന്ന് പഠിപ്പിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ മക്കൾ നേർവഴിക്ക് വരണമെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ലൊരു ഉപാധി എന്താണ്? നമ്മുടെ മക്കളുടെ കൽബിലേക്ക് സ്ഥാപിച്ചു കൊടുക്കണം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളെ. എന്നിട്ട് തങ്ങളോട് തങ്ങളെ ചേർത്തുകൊണ്ടൊരു കാര്യം പറയുമ്പോൾ, മോനെ അത് ചെയ്താൽ നിന്റെ ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോ മകന് മാറി നിൽക്കാനാവണം. മോനെ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമുള്ള കാര്യമാണ്, മോൻ ഇത് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ചെയ്യാൻ കഴിയണം. നമ്മുടെ പെൺമക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹലോകത്തിന്റെ മാധുര്യം അറിയണം. അങ്ങനെ വരുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. പാതിരാവിന്റെ പഴുതിൽ അന്യ പെണ്ണിനോട്, അന്യ പുരുഷനോട് ചാറ്റ് ചെയ്ത് സംഭാഷണം നടത്തി സമയം കൊല്ലുന്ന കൗമാര യൗവനങ്ങൾ, പാതിരാത്രിയുടെ പഴുതിൽ സ്വലാത്തു ചെല്ലട്ടെ. അത് മദീനയുടെ പ്രേമലോകത്ത് ചെന്ന് പ്രകമ്പനമുണ്ടാക്കട്ടെ. അവിടുന്ന് വരുന്നതോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന്റെ സുഗന്ധമാണ്. എല്ലാ ദിവസവും ഒരു 300 സ്വലാത്തു ചൊല്ലിയിരുന്നു. ബഖ്തിയാരിൽ കാക്കിയ ദഹ്ലവി റളിയല്ലാഹു അൻഹു
ഡൽഹിയിൽ അന്തി വിശ്രമം കൊള്ളുന്ന മഹാനാണ്. വിവാഹത്തിന്റെ നാളുകളിൽ രണ്ടു മൂന്ന് ദിവസം മുടങ്ങിപ്പോയി. അന്ന് ജീവിച്ചിരുന്ന വലിയ ഒരു മഹാൻ ഷാ വലിയുല്ലാഹി ദഹ്ലവി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതേ വിവാഹത്തിന്റെ നാളുകളിൽ മുടങ്ങിപ്പോയപ്പോൾ അന്ന് ജീവിച്ചിരുന്ന ആത്മജ്ഞാനികളിൽ ഒരാൾ ബക്തിയാരിൽ കാക്കിയ ദഹ്ലവി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വന്നു. മഹാനവറുകൾ ഡൽഹിയിലെ കുത്തുബ് മിനാറിന്റെ ബാക്കിൽ മഹറോളിയിലെ വലിയ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ മഹാനാണ്. ആ ബക്തിയാറിൽ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് ചോദിച്ചു, അല്ലയോ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്ന വല്ല സമ്മാനവും നിങ്ങൾ മുടക്കിപ്പോയോ? അപ്പോഴാണ് മഹാനവറുകൾ ആലോചിക്കുന്നത്, ദിവസേന ഞാൻ 300 സ്വലാത്ത് ചൊല്ലാറുണ്ടായിരുന്നല്ലോ, രണ്ടു മൂന്ന് ദിവസമായി അത് മുടങ്ങിപ്പോയി. അതായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചത്. പിന്നീട് ബക്തിയാരിൽ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹു സ്വലാത്തിന്റെ ലോകത്തേക്കങ്ങ് ചേരുകയാണ്. ആത്മജ്ഞാനികളുടെ ലോകത്തെ വലിയ നേതാവായി മാറുകയാണ്. ഇന്നും എത്രായിരം ആളുകളാണ് നിത്യേന അവിടെ സിയാറത്തിന് വരുന്നത്. ഡൽഹിയിലെ മഹറോളിയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതുപോലെ എനിക്കും നിങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പരിചയമുണ്ടാകുന്ന വിധത്തിൽ നിത്യേന സ്വലാത്ത് വേണം. കൊല്ലം ജില്ലയിലെ, ആലപ്പുഴ ജില്ലയിലെ, കോഴിക്കോട് ജില്ലയിലെ, കണ്ണൂർ ജില്ലയിലെ, എവിടെന്നോ ആവട്ടെ, ഇന്നാലിന്ന ദേശത്തെ ഇന്നയാൾ നിത്യേന എനിക്ക് സലാത്ത് സലാമുകൾ അയക്കുന്നുണ്ടെന്ന് ഹബീബായ തങ്ങൾക്കറിയാം. എല്ലാവരെയും വേർതിരിച്ചറിയാനുള്ള സംവിധാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളു ചേർത്ത് കൊണ്ടൊന്ന് സ്നേഹിക്കണേ. അപ്നെ മൗലാ കാ പ്യാരാ ഹമാരാ നബി, ദോനോ ആലം കാ ദൂലാ ഹമാരാ നബി, ബസ്മെ ആഖിർ കാ ശമ്അ ഫറോസാ ഹുവാ, നൂറെ അവ്വൽ കാ ജൽവാ ഹമാരാ നബി, ജിസ്കോ ശായാ അർശേ ഹുദാ പർ ജുലൂസ്, ജിസ്കോ ശായാ അർശേ ഹുദാ പർ ജുലൂസ്, ഹേ വോ സുൽത്താന വാലാ ഹമാരാ നബി, ഭജ ഗയേ ജിസ്കേ ആഗേ സബി മിശ്അലേ, ശമ്മുലേ കറായാ ഹമാരാ നബി. എല്ലാ ദീപങ്ങളും കെട്ടണയുമ്പോൾ, എല്ലാ സ്രോതസ്സുകളും മങ്ങിപ്പോകുമ്പോൾ നമുക്ക് ചെന്നു ചേരാനുള്ള വെളിച്ചത്തിന്റെ കേന്ദ്രമല്ലോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹാബി വസല്ലം തങ്ങൾ. കാരണം ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസുൽ, ഓ റസൂൽ സൃഷ്ടികളിൽ നിന്ന് അത്യുന്നതരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ നിന്ന് ശ്രേഷ്ഠരായ നബിമാരിൽ നിന്ന് ഉന്നതരായ മുർസലുകൾ, മുർസലുകളുടെയും നേതാവാണല്ലോ നമ്മുടെ എല്ലാം എല്ലാമായ മുത്തൊളി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹാബി വസല്ലം തങ്ങൾ. ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ നന്മ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം മുത്തുനബി തങ്ങളുടെ മദഹാണ്. രചന എഴുതുന്ന ഗ്രന്ഥകാരന്മാർ ആ ഗ്രന്ഥം മുത്തുനബി തങ്ങൾക്കുള്ള കാണിക്കയാണോ? എന്നാൽ അതുകൊണ്ട് മൂല്യമുണ്ട്. ഈ ലോകത്ത് ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു ഹബീബായ തങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ, തങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ, തങ്ങളുടെ ഇഷ്ടത്തിന്റെ ലോകത്താണെങ്കിൽ അതുകൊണ്ട് കാര്യമുണ്ട്.
ഞങ്ങൾ വലിയ ഇസ്ലാമിന്റെ പ്രവർത്തകരാ, പക്ഷേ ഞങ്ങൾക്ക് മഹബത്തിന്റെ വേദിയൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ ഒരു ഇസ്ലാമിന്റെ പ്രവർത്തനം ലോകത്തില്ല. മഹബത്തിന്റെ ലയനമില്ലാത്ത ഒരു ഇസ്ലാമിക പ്രവർത്തനവും പ്രവർത്തനമല്ല. കാരണം ഇമാമിങ്ങളുടെ രചനകൾ മുഴുവനും എന്തിനാണ്? മുത്തുനബിതങ്ങളുടെ മുമ്പിലുള്ള കാണിക്കയാണ്. ഈ വിഷയത്തിലേക്ക് പോയാലേറെ സമയം വേണം. 150,000 വരുന്ന സ്വഹാബികൾ പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ അഭിമുഖീകരിച്ചു. എല്ലാ സ്വഹാബികൾക്കും ആഗ്രഹമുണ്ട് മദീനയിൽ നിൽക്കാൻ. എല്ലാ സ്വഹാബികൾക്കും ആഗ്രഹമുണ്ട് മുത്തുനബി തങ്ങളുടെ ചാരത്തു നിൽക്കാൻ. പക്ഷേ തങ്ങളുടെ ഇഷ്ടം കിട്ടുന്ന പ്രവർത്തനം ചെയ്യണമെന്ന് കണ്ടപ്പോൾ അവർക്ക് വേണ്ടി വന്നു ലോകത്തിന്റെ നാനാദിക്കിലേക്ക് പോകാൻ. ഞാൻ ഈ പറയുന്നത് എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിൽ വെച്ച് തോളത്തെ കൈയിട്ടിട്ട് വിളിച്ചു പറഞ്ഞ, സ്നേഹം പറഞ്ഞ സ്വഹാബിയാണ് സയ്യിദുനാ മുആദ്. തോളിൽ കൈയിട്ടിട്ട് പറഞ്ഞു, യാ മുആദ് ഇന്നി ഉഹിബ്ബുക യാ മുആദ്. ഓ മുആദേ, എനിക്ക് നിന്നോട് വലിയ ഇഷ്ടമാണ്. ചെറുപ്പക്കാരനായ മുആദ് റളിയല്ലാഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹുവിനെ പറഞ്ഞു, എനിക്ക് അവിടുത്തോടും വലിയ ഇഷ്ടമാണ്. മുആദ് റളിയല്ലാഹുവിനെ യമനിലേക്ക് വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം, ഇനി മുആദ് വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവൂല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅല്ലക തമുറു ബിമസ്ജിദി വഖബരി യാ മുആദ്. ഓ മുആദേ, ഇനി തിരിച്ചിവിടെ വരുമ്പോൾ എന്റെ പള്ളിയുടെയും എന്റെ ഖബറിന്റെയും എടുത്തുകൂടി നീ നടന്നു പോയെന്നിരിക്കും. പറഞ്ഞാൽ ഞാൻ ഇനി ഉണ്ടാവില്ല, വഫാത്തായി പോകും. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അറിയാം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നറിയിപ്പാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിൽ നിന്ന് തങ്ങളുടെ സേവനം ചെയ്യാൻ ആഗ്രഹമുള്ള മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു തങ്ങളുടെ പൊരുത്തം കിട്ടാൻ വേണ്ടിയാണ് മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. കാരണം മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ്. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു മദീനയിൽ മുത്തുനബി തങ്ങളെ സ്വീകരിച്ച സ്വഹാബിയാണ്. മഹാനവറുകൾ അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. പരമ്പര പരമ്പരയായി ആളുകളെ മദീനത്ത് വരുമ്പോ മുത്തുനബി തങ്ങളെ മദീനത്ത് പലായനം ചെയ്ത് ഹിജറ വന്നപ്പോ താമസിച്ച വീട്ടുകാരനാണെന്ന് പറഞ്ഞാൽ എല്ലാവരും അബൂ അയ്യൂബ് അൻസാരി തങ്ങളെ കാണാൻ പോയേനെ. പക്ഷേ അബൂ അയ്യൂബ് അൻസാരി തങ്ങൾ മദീനയിൽ നിന്നില്ല. കാരണം തങ്ങളുടെ ഇഷ്ടം ഞാൻ ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തലാണെന്ന് കണ്ട് തങ്ങളെ കണ്ടുകൊണ്ടിരിക്കേണ്ട മദീനയിൽ നിന്ന് തങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി യൂറോപ്പിലേക്ക് പോയ സ്വഹാബിയാണ് സയ്യിദുനാ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു. ഇസ്താംബൂളിൽ വിശ്രമിക്കുന്ന മഹാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്ത് തേടുന്നതിന് വ്യത്യസ്ത വഴിയുണ്ട്. പക്ഷെ എല്ലാം ഹബീബിലേക്ക് ചേരുമ്പോഴേ അതിന് മൂല്യം ഉണ്ടാവുള്ളൂ. ഏത് പ്രവർത്തനം ചെയ്താലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി. റാബിഅത്തുൽ അദവി റളിയല്ലാഹു അൻഹു രാത്രിയിൽ നിന്ന് നിസ്കരിച്ചു. എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത്? എന്റെ ഹബീബായ തങ്ങൾക്ക് സന്തോഷം ഉണ്ടാവാൻ. എന്റെ ഉമ്മത്തിലെ ഒരു മോള് രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്നത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമുണ്ടാകും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ്, വേറൊന്നിനുമല്ല. അപ്പൊ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കാനുള്ള ഒപ്പ് മദീനത്തു നിന്ന് കിട്ടുന്നതാണ്. എല്ലാ കർമ്മങ്ങളുടെയും സാക്ഷാത്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മരത്ത് നിന്നാണ്. ഈ ലോകത്ത് ഇപ്പോഴല്ല എപ്പോഴും ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രവർത്തനം ആളുകളുടെ കൽബിൽ മഹബ്ബത്ത് ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുബ്ബ് വെക്കുന്ന ഒരാൾ ഒരിക്കലും പരാജയപ്പെടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്ന ഒരാൾ ഒരിക്കലും പരാജയപ്പെടൂല. ഞാൻ ഈ റബീഉൽ അവ്വലിൽ ഏറ്റവും പ്രാവ് കൂടുതൽ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യം ലളിതമായി ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാകാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ
പതിനൊന്ന് കൊല്ലം കഴിയാൻ അവസരം കിട്ടിയ മൃഗമാണ് ഹബീബായ തങ്ങളുടെ വാഹനമാകുന്ന കസ്വ. കസ്വ എന്ന ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പതിനൊന്ന് കൊല്ലമുണ്ടായി. നാലാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിയത്. സുദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. കസ്വാഇനെ വായിക്കുമ്പോൾ പടച്ചവനെ അതിന്റെ ഒരു കുളമ്പാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിശ്വസിക്കാത്ത ആരും ലോകത്തുണ്ടാവൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ കസ്വാഇ എന്ന ഒട്ടകത്തിന്റെ മേലെയാണ് മദീനയിലേക്ക് വന്നത്. എത്ര വലിയ ഭാഗ്യം! ആ കസ്വാഇന്റെ മേലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബദറിലേക്ക് പോയത്. കസ്വാഇ എന്ന ഒട്ടകം ഉഹദിൽ പങ്കെടുത്തു. കസ്വാഇ എന്ന ഒട്ടകം ഹുദൈബിയ സന്ധിയിൽ പങ്കെടുത്തു. കസ്വാഇ എന്ന ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലെ ഇരുത്തിയിട്ട് കഅബയെ തവാഫ് ചെയ്തു. കസ്വാഇ എന്ന ഒട്ടകം ഉംറത്തുൽ ഖളാഇൽ നബി തങ്ങളുടെ കൂടെയുണ്ടായി. കസ്വാഇ എന്ന ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജത്തുൽ വദാഇൽ പങ്കെടുത്തു. തിരിച്ചു വീണ്ടും മദീനയിലെത്തി. ഇതിനെ ഒരു മൃഗമെന്ന് പറഞ്ഞു മാറ്റി വെക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പത്തു കൊല്ലം സേവനം ചെയ്ത അനസ് ഇബ്നു മാലിക് തങ്ങൾ ഒരു ഭാഗത്തുണ്ട്. പതിനൊന്ന് കൊല്ലം മുത്തുനബി തങ്ങളെ ഒട്ടിച്ചേർന്നു നടന്ന കസുവ എന്ന ഒട്ടകം മുത്തുനബി തങ്ങൾ പറഞ്ഞു നല്ല ലക്ഷണമുള്ളതാണ്, ഒരിക്കലും അത് മൂട്ട് കാട്ടിയിട്ടില്ല, കുരുത്തക്കേട് കാണിച്ചിട്ടില്ല, തങ്ങൾ ചെല്ലുമ്പോൾ വഴങ്ങി ഒതുങ്ങിക്കിടക്കും, തങ്ങൾ ഏത് വാഹനത്തിന്റെ മേലെ ഇരുന്നാലും വഴിയിറങ്ങുമ്പോൾ വാഹനത്തിന് താങ്ങാൻ പറ്റൂല. പക്ഷേ കസ്വാഇനത് പ്രശ്നമല്ല. കസ്വാഇ എന്ന ഒട്ടകം മറ്റെല്ലാ ഒട്ടകത്തിന്റെയും കൂടെ ഓട്ടമത്സരം നടത്തിയാൽ എപ്പോഴും ജയിച്ചിട്ടേ ഉള്ളൂ. ഇങ്ങനെ നോക്കിയാൽ ഈ ഒട്ടകത്തിന്റെ മൗലിദ് എത്രയാണ് പറയാനുള്ളത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12-ന് വഫാത്തായി. പിന്നെ കസ്വാഇ വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ പട്ടിണി കിടന്ന മുത്തുനബി തങ്ങൾ വഫാത്തായ ദുഃഖത്തിൽ മരണപ്പെട്ടുപോയ വാഹനമാണ്. എത്ര വലിയ ഭാഗ്യമാണ് അതിന് കിട്ടിപ്പോയത്! അതിൻ്റെ ഒരു കുളമ്പിന്റെ അടിയിലൊന്ന് ചേരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നാളെ സ്വർഗത്തിലെത്തുമ്പോൾ ഒരു പരിഗണന കിട്ടിയേനെ. ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ച് സ്വർഗത്തിലെത്തുന്ന ഉഹദ് പർവ്വതമുണ്ട്. തങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ട് മദീനത്തെ പള്ളിയിൽ നിന്ന് സ്വർഗത്തിലെത്തുന്ന ഈത്തപ്പന മരമുണ്ട്. തങ്ങൾക്ക് വേണ്ടി സങ്കടപ്പെട്ട് തങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഈ വസ്തുവകകളെല്ലാം അവിടെ എത്തുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം നാളെ സ്വർഗത്തിലേക്ക് ചേരുന്ന ഭാഗമാണ്. എത്ര വലിയ ഭാഗ്യമായി പോയി! റബീഅത്ത് ബിൻ കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹുവിനെ പോലെ പാതിരാത്രിയിലൊന്ന് വെള്ളമെടുത്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരു തവണയെങ്കിലും മുത്തുനബി തങ്ങളുടെ ചെരുപ്പെടുത്ത് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരിക്കലെങ്കിലും അവിടുത്തേക്ക് ഒരു വിരിപ്പെടുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല. അനസ് ഇബ്നു മാലിക് തങ്ങളെ പോലെ ഒരിക്കലെങ്കിലും സേവനം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇമാം മാലിക് തങ്ങളെ പോലെ ഉള്ളറിഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാൻ അവസരമുണ്ടായില്ല. ഇമാമുന ശാഫിഈ തങ്ങളെ പോലെ മഹബ്ബത്തിന്റെ ഹൃദയമേറ്റുവാങ്ങാൻ കഴിഞ്ഞില്ല. ഇമാം ബുഖാരി തങ്ങളെ പോലെ തിരുമൊഴികൾ രേഖപ്പെടുത്താനായില്ല. ഇബ്നു ഹജർ തങ്ങളെ പോലെ മുത്തുനബി തങ്ങളുടെ തിരുമൊഴികൾക്ക് വ്യാഖ്യാനം എഴുതാനായില്ല. ഹബീബായ തങ്ങളോട് ചാരത്തു ചെല്ലാൻ
എന്തെങ്കിലും ഒരു ന്യായമുണ്ടോ എന്ന് നോക്കുമ്പോ ഒരു ന്യായവും കാണുന്നില്ല. ഈ മഹാന്മാരുടെ പേര് പറഞ്ഞതുകൊണ്ടെങ്കിലും അല്ലാ സാധുക്കളായ ഞങ്ങളെ ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ കാരണമായി നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്ത് ചേരാൻ ഭാഗ്യം ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ സ്നേഹജനങ്ങളെയും നീ ഒന്ന് ചേർത്തു തരണം അല്ലാ. ഇതൊരു പ്രഭാഷണത്തിന്റെ വേദിയല്ല, ഇതൊരു വിജ്ഞാന വിരുന്നിന് വേണ്ടി ഒരുക്കിയതല്ല. എന്നെങ്കിലും ഒന്ന് ഞെട്ടറ്റ് വീഴുമ്പോൾ ഒരു പിടിവള്ളി കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒത്തുകൂടിയതാണ്. ഒന്നര പതിറ്റാണ്ടുകാലമായി ഞങ്ങളുടെ ഈ സ്നേഹപ്രപഞ്ചത്തിൽ വന്നുപോയ എത്രയോ ആളുകൾ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ കബറിടങ്ങൾ നീ പ്രകാശപൂരിതമാക്കണം അല്ലാ. ഈ റബീഉൽ അവ്വലിന്റെ സ്നേഹപ്രപഞ്ചത്തിന്റെ മഹത്വം കൊണ്ട് റബ്ബേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇമാമുൻ ശൈറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ തബഖാത്തുൽ ഔലിയയിൽ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട അൽ ആരിഫു ബില്ലാ അബുൽ മവാഹിബ് ശാദുലി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നഹു ഖാല വഖഅ ബൈനി വബൈന ശഖ്സിൻ മിനൽ ജാമിഉൽ അസ്ഹർ ജാമിഉൽ അസ്ഹറിൽ ഞാനും മറ്റൊരാളുമായി ചെറിയൊരു തർക്കം നടന്നു. എന്താണ് ആ തർക്കം? فَمَبْلَغُ الْعِلْمِ فِيهِ أَنَّهُ بَشَرٌ وَأَنَّهُ خَيْرُ خَلْقِ اللَّهِ كُلِّهِمْ. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് ഞാനങ്ങ് പറഞ്ഞപ്പോൾ മറ്റൊരാളെന്നോട് പറഞ്ഞു, ലൈസ ലഹു ദലീലുൻ അലാ ദാലിക. അപ്പോഴയാള് പറഞ്ഞു, അതിന് തെളിവില്ല. ഞാൻ പറഞ്ഞു, ഖദൽ ഇജ്മാഉ അലാ ദാലിക. ഇജ്മാഉ ലോകവിശ്വാസികളുടെ മുഴുവനും ഐക്യകണ്ഠേനയുള്ള അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതരെന്ന്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വലിയ തർക്കമായി. ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും അത്യുന്നതരായ സൃഷ്ടി ശ്രേഷ്ഠരെന്ന്. അയാൾ പറഞ്ഞു, അല്ല അങ്ങനെയൊന്നുമില്ലെന്ന്. തർക്കമങ്ങ് കഴിഞ്ഞു. അന്ന് രാത്രിയിൽ കിടന്നപ്പോൾ ഫറായിത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. വമഅഹു അബൂബക്കറിൻ കൂടെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുണ്ട്. വഉമർ റളിയല്ലാഹു അൻഹുമാ ഉമർ റളിയല്ലാഹു അൻഹും ഉണ്ട്. ഓ എൻ്റെ ചെറുപ്പക്കാരാ, രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ എന്തെല്ലാമോ കണ്ട് നേരം പോകാതെ മദീനയൊന്ന് വരാറുണ്ടോ? മദീനയുടെ രാജാവൊന്ന് കടന്നു വരാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ചിന്ത കൽബിൽ ചേർത്ത് കിടക്കാറുണ്ടോ? സ്വലാത്തു ചൊല്ലിയിട്ട് കിടക്കാറുണ്ടോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണ്ടേ മോനെ? ഈ ലോകത്തെ ജാടകളെല്ലാം അവസാനിക്കും. നമ്മുടെ യാത്ര എപ്പോഴാണെന്നറിയില്ല. കണ്ടില്ലേ, മരണം വന്ന് നമ്മളെ വിളിച്ചാൽ പിന്നെ ആർക്കും നമ്മളെ തടുക്കാനാവില്ല. നമ്മുടെ വീട്, നമ്മുടെ നാട്, നമ്മുടെ ചുറ്റുപാട് എല്ലാം നമ്മൾ വിട്ടു പിരിഞ്ഞു പോയി. ഖബറിൽ ചെല്ലുമ്പോൾ അവിടെ ഹബീബായ തങ്ങളെ കാണാനുണ്ടെങ്കിൽ അത് കല്ലറയല്ല, അത് മണ്ണറയല്ല, അത് സ്വർഗത്തിൻ്റെ പൂന്തോട്ടമാണ്. അല്ലാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
ഞങ്ങളുടെ കൽബിൽ ഒന്ന് നിറച്ചു തന്ന് പറയുന്നതിനേക്കാൾ വലിയ മഹബത്ത് ഞങ്ങളിൽ ഒന്ന് ചേർത്ത് വെച്ച് ഒരുപാട് തവണ അവിടുത്തെ മുനവറായ മുഖം കണ്ട് അവിടുന്ന് മടി വിളിക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് കബറിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നോട്ടം കിട്ടി അവിടുത്തെ അനുഗ്രഹം ലഭിക്കുന്ന കബറിൽ സ്വാലിഹീങ്ങളായ ആളുകൾ കിടക്കുന്നത് പോലെ അതാ മഹത്തുക്കളായ ഇമാമിങ്ങൾ അവരുടെ ചരിത്രം ഞങ്ങൾ വായിക്കുന്നത് പോലെ സാധുക്കളായ ഞങ്ങൾക്ക് നീ ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണം റഹ്മാനേ. അതാ മഹാനായ അബുൽ മവാഹിബ് ശാദുലി റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെയും ഒപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു. വഖാലലീ, എന്നോട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, മർഹബൻ ബി ഹബീബീ, കൂട്ടുകാരാ സ്വാഗതം, കൂട്ടുകാരാ സ്വാഗതം, കൂട്ടുകാരാ ഇഷ്ടപ്പെട്ടയാളെ സ്വാഗതം. ثم قال لأصحابه നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, അതദറൂന മാ ഹദസൽ യൗം, ഇന്നുണ്ടായ വർത്തമാനം നിങ്ങൾ അറിയുമോ? ഖാലു, സ്വഹാബത്ത് പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഓ ഹബീബായ തങ്ങളെ, അറിയില്ല. എന്തേ സംഭവിച്ചത്? ഇന്ന ഫുലാനൻ തഈസ യഅതഖിദു അന്നൽ മലായികത. ഓ പ്രിയമുള്ളവരെ, സ്വഹാബികളെ, മലക്കുകൾ എന്നേക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണെന്ന് ഒരാള് വാദിച്ചു. അയാൾക്ക് ഗണ്ണനം കൊടുത്ത ആളാണ് ഇയാൾ. അവര് മുഴുവനും ഒരുമിച്ച് പറഞ്ഞു, ഈ ഭൂമി ലോകത്ത് ഏറ്റവും മഹത്വമുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം. മഹാനായ അബുൽ മവാഹിബ് ശാദുലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ച് അവിടുത്തെ സ്വപ്ന ദർശനം ലഭിച്ചത് വായിക്കുമ്പോൾ, ഇമാം ശറാനി അവിടുത്തെ തബഖാത്തിൽ ഉദ്ധരിക്കുമ്പോൾ, അള്ളാഹുവേ ഞങ്ങൾ ഈ പറയുന്ന ഈ സദസ് മുൻഗാമികളായ ഇമാമുകൾ പറയുന്നതിൻ്റെ ഒരേഴയലത്തും നിൽക്കാനുള്ളതൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഞങ്ങൾ നിസ്സഹായരാണ്. ഞങ്ങൾ കഴിയും പോലെ പറയുന്നതാണ്, ഞങ്ങളെ ഒന്ന് കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൽബിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖൊന്ന് നിറച്ചു തന്നിട്ട് തങ്ങളെ കാണുന്നവരായി കബൂൽ ചെയ്ത് അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ ചേർത്തു തരണം റഹ്മാനേ. ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്ന് ഈ മഹബത്തിൻ്റെ വേദിയിൽ സമയം കണ്ടെത്തി കേൾക്കുന്നവരുണ്ട്. അവരെന്റെ വഴത് കേൾക്കാൻ വന്നതല്ല, അവരെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് തങ്ങളെ കേൾക്കാൻ വന്നതാണ്. അവരുടെയും ഞങ്ങളുടെയും കൽബ് നീ നന്നാക്കി തരണം അല്ലാഹ്. ഒരു മൂന്ന് സ്വലാത്തു ചൊല്ലി ദുആ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് നിർത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹപ്രപഞ്ചം അത് വേണ്ടതുപോലെ ഒരു ദൗഖിലായി. ഇത് അവസാനിക്കുന്ന സാധുവായ ഞാൻ അവതരിപ്പിക്കുന്നു ഇപ്പോൾ. ഇത് ഖിയാമത്ത് നാള് വരെ അള്ളാഹുവേ പരമ്പര പരമ്പരകളായി സംഘടിപ്പിക്കാനും പറയാനും ആളുകളെ നീ നിലനിർത്തി ഖായിമാക്കണം അല്ലാഹ്. പക്ഷേ നീ വിളിക്കുന്ന ഒരു അജല് ഞങ്ങൾക്കുണ്ട്, അതെപ്പോഴാണെന്ന് ഞങ്ങൾക്കറിയില്ല. അന്നത്തേക്ക് ഞങ്ങൾക്കുള്ള ഒരു കരുത്തു സ്വത്തായി ഇത് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. ഇതിൽ സംബന്ധിച്ചു പോയി മരണപ്പെട്ട പലരുമുണ്ട്, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ സ്വർഗമാക്കണം അല്ലാഹ്. اللهم صل على محمد
يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم അബുദാബി മുസഫയിൽ നിന്ന് റബീഉൻ പരിമളമാണ് പാരിലെങ്ങും എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തകനായ താജുദ്ദീൻ ആദിക്കാട്ടുവളങ്ങരയുടെ നേതൃത്വത്തിൽ 1 കോടിയിലേറെ സ്വലാത്തു ചൊല്ലി ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ അവരുടെ എല്ലാവരുടെയും മഹബത്ത് വർദ്ധിപ്പിച്ച് സ്വലാത്തു ചൊല്ലിയത് നീ കബൂലാക്കണേ റഹ്മാനെ. അതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. റബീഉൻ പരിമളമാണ് പാരിലെങ്ങും എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സ്വലാത്തു ചൊല്ലിയ മുഴുവൻ ആളുകൾക്കും നീ എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസിന് സുഖപ്രസവത്തിന് 170,000 സ്വലാത്തു ചൊല്ലി പ്രത്യേകം ദുആ ചെയ്യാൻ, രോഗങ്ങളും പ്രയാസങ്ങളും മാറി റാഹത്താവാൻ, പഠനങ്ങളിൽ പുരോഗതി ഉണ്ടാവാൻ, സ്വാലിഹായ മക്കളുണ്ടാവാൻ, ഹാഫിളും ആലിമും ആകാൻ വേണ്ടി, വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ, ക്യാൻസർ രോഗം ഷിഫയാകാൻ, മരണപ്പെട്ടവർക്ക് മഗഫിറത്തിന് വേണ്ടി, വിവാഹം നടക്കാൻ വേണ്ടി, 6 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് കോവിഡ് പോസിറ്റീവായി ഷിഫയാകാൻ, ഐസിയുവിലാണ്, അള്ളാഹുവേ നീ ഷിഫയാക്കണേ റഹ്മാനെ. ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്ക് ജോലി ലഭിക്കാൻ, മാനസിക വിഷമങ്ങൾ മാറിക്കിട്ടാൻ, ഒരു ഉസ്താദിന് നാളെ ഓപ്പറേഷനാണ്, പൂർണ്ണമായ ആഫിയത്ത് ലഭിക്കാൻ, ഹലാലായ മുറാദുകൾ ഹാസിലാകാനും, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാനും, മൂത്രസംബന്ധമായ ബുദ്ധിമുട്ടിലാണ് പ്രത്യേകം ദുആ ചെയ്ത് ശമനം കിട്ടാൻ, കടങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി, രോഗങ്ങൾ ഷിഫയാകാൻ വേണ്ടി, വീടില്ലാത്ത വിഷമത്തിലാണ് വീടിന് വേണ്ടി, പ്രവാസികൾ അള്ളാഹുവെ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. സിഹർ ബാത്തിലായി രക്ഷപ്പെടാൻ അള്ളാഹു ഇവിടെ ഞങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഴുവൻ ആളുകളുടെയും, തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ കഴിയുന്ന ചരളിൽ ആയിഷയുടെ നില അതീവ ഗുരുതരമാണ്, ഇപ്പൊ മരണപ്പെട്ടു എന്നവര്, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഇവിടെ ഞങ്ങൾ വായിച്ച, ഞങ്ങളോട് വസീയത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ, എല്ലാ വിഷമങ്ങളും നീ മാറ്റണേ അല്ലാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അള്ളാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസ് നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ റഹ്മാനെ. ഓരോ മജ്ലിസ് കഴിയുമ്പോഴും ഞങ്ങളുടെ കൽബൊന്ന് നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ കൽബിൽ മഹബത്ത് നിറച്ചു തരണേ റഹ്മാനെ. ഒരുപാട് തവണ ഞങ്ങളെ മദീനയിലെത്തിക്കണേ റഹ്മാനെ. അല്ലാ അവിടെ കേവലം മദീനത്തെത്തിയാൽ പോരാ, മുവാജഹത്തിൽ ചെന്ന് സലാം പറയുമ്പോൾ ഒരിക്കലെങ്കിലും മടക്കുന്നതൊന്ന് കേൾപ്പിച്ചു തരണം റഹ്മാനെ. അള്ളാഹുവെ അവസാനം ഞങ്ങളെ അവിടെ എത്തിച്ചു തരണേ റഹ്മാനെ. ആർക്കെങ്കിലും മദീനത്ത് മരിക്കാൻ കഴിഞ്ഞാൽ ഫല്യ മുത്തുബിൽ മദീന, മദീനയിൽ മരിക്കട്ടെ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അവർക്ക് ശഫാഅത്തുണ്ടെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാ ഞങ്ങൾക്ക് നിന്റെ ഔദാര്യം നൽകണേ റഹ്മാനെ. അലീമായ റബ്ബേ, കഴിഞ്ഞ വർഷങ്ങളിൽ ഈ സദസ്സിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. കബറിടങ്ങൾ നീ സ്വർഗമാക്കണേ റഹ്മാന്. ഞങ്ങളുടെ ഈ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും ഒക്കെ സജീവ പ്രവർത്തകനായിരുന്ന AM അൻസാരി സാഹിബ് ഇന്നലെ മരണപ്പെട്ട് ഇന്നാണ് മറമാടിയത്. അദ്ദേഹത്തിന്റെ കബറിലെ ഒന്നാമത്തെ രാത്രിയാണ്. നീ അദ്ദേഹത്തിന് തുണയാകണം റഹ്മാനേ. ഈ മജ്ലിസിന്റെ ചാരത്തുള്ള കബർസ്ഥാനിലാണ് കിടക്കുന്നത്. നീ പ്രകാശം ചൊരിഞ്ഞു കൊടുക്കണം റഹ്മാനെ. കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ സംബന്ധിച്ചവരും ഇതിനൊത്താശ ചെയ്തവരും ഇതിന്റെ സംഘാടകരിൽപ്പെട്ടവരുമാണ്. നീ കബൂൽ ചെയ്യണം അല്ലാ. അല്ലാഹുവേ ഈ മജ്ലിസിൽ പങ്കെടുത്തിട്ട് ഈ കൊല്ലം പങ്കെടുക്കാൻ പറ്റാത്ത, സാഹചര്യങ്ങൾ കൊണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് ആളുകൾ വീടുകളിൽ നിന്ന് കേൾക്കുകയാണ്. നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. മജ്ലിസിൽ പങ്കെടുത്ത കൂലിയവർക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാ കൊല്ലവും സജീവമായി മുന്നിൽ വന്ന് പങ്കെടുക്കുന്ന റഹ്മത്ത്
അബ്ദുള്ള മുസ്ലിയാർ അടക്കം രോഗമായി കിടക്കുന്നവരുണ്ട്. ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ആഖിറത്തിലേക്ക് ഒരമലും ഞങ്ങൾ കരുതി വെച്ചിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ കറകളഞ്ഞ പരിശുദ്ധിയുള്ള ഒരമലും ഞങ്ങളുടെ വക്കലില്ല. പ്രതീക്ഷയുള്ളത് ഇത്തരം മജ്ലിസുകളാണ്, സ്വലാത്തിന്റെ വേദികളാണ്, മദഹിന്റെ മഹബത്തിന്റെ മജ്ലിസുകളാണ്. ഞങ്ങളെ നീ ഒന്ന് നന്നാക്കി തരണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മ ഉപ്പമാരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടങ്ങൾ നീ സ്വർഗമാക്കണം റഹ്മാനേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് അവിടുന്ന് ഞങ്ങളെ മക്കളെ മുത്തല്ലിമുകളാക്കി പരിപാലിച്ച് സന്തോഷിച്ചവരാണ്. ഉപ്പാന്റെ കബറുതി പ്രകാശപൂരിതമാക്കണം റഹ്മാനേ. അതുപോലെ ഉപ്പാന്റെ ഷെയ്ഖും ഉസ്താദും എല്ലാമായിരുന്ന മുത്താപ്പ അബ്ദുല്ലാഹിൽ ജൗഹരി ഉസ്താദ് അവർകൾ, അതുപോലെ ഉമേനല്ലൂർ ഉപ്പാപ്പ അവറുകൾ തുടങ്ങിയുള്ള ഞങ്ങളുടെ മുൻഗാമികളായ വലിയ മഹത്തുക്കൾ, അവരുടെ ദർജന നീ ഉയർത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യ മക്കളെ നീ സ്വാലിഹീങ്ങൾ സ്വാലിഹാത്തുകളിൽ പെടുത്തണേ അല്ലാ. കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ സന്താനങ്ങളെ അലിമീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. രണ്ട് ലോകത്തും ഞങ്ങൾക്ക് കുറത്തു അയിനാക്കണേ അല്ലാ. ഇപ്പോൾ വേദിയിലുള്ള ഹാമിദ് യാസീൻ ജൗഹരിയും ജുനൈദ് ജൗഹരിയും ഹാരിസ് ജൗഹരിയും എല്ലാവരും ഞങ്ങളുടെ കാദിസിയിൽ പഠിച്ചിറങ്ങി എൽമിന്റെ രംഗത്ത് സേവനം ചെയ്യുന്നവരാണ്. എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. സദസ്സിലുള്ളവരുമുണ്ട്, എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ. ഹാരിസ് ജൗഹരി സാധാരണ ശാരീരികമായി ഇവിടെ പങ്കെടുക്കാൻ അവസരം കിട്ടുന്ന ആളല്ല, വിദേശത്തായിരിക്കും. ഒരുപാട് തവണ മദീനത്തെത്താനും സ്വാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യാനും അവസരം കിട്ടിയിട്ടുള്ളവരാണ്. നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ സജീവ പ്രവർത്തകരിൽ നിന്ന് രോഗങ്ങളുള്ളവരുണ്ട്, നീ ഷിഫയാക്കണേ റഹ്മാനേ. വിഷമങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണേ റഹ്മാനേ. നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനേ. നീ ഞങ്ങൾക്ക് നൽകിയ വരുമാന മാർഗങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. അല്ലാ, ഞങ്ങളെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ, കടങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. റബ്ബേ, ഈ കോവിഡ് കാലത്തും ഇങ്ങനെയെങ്കിലും ഞങ്ങൾക്കിത് നടത്താൻ ഒരു അവസരം തന്ന റബ്ബേ. ഈ നിഅമത്ത് നീ മുറിച്ചു കളയല്ലേ റഹ്മാനെ, മുറിച്ചു കളയല്ലേ റഹ്മാനെ. താജുൽ ഉലമാ തങ്ങൾ ഉപ്പാപ്പയുടെ ആണ്ടിന്റെ ദിവസമാണ്, അവിടുത്തെ ദറജ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഇവിടെ വന്ന് ആശീർവദിച്ചു പോയ വലിയ നേതൃത്വമാണ് അവിടുത്തെ ദറജ. നീ ഉയർത്തണേ അല്ലാ. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ അവർകൾ, അതുപോലെ തന്നെ ഷറഫുൽ ഉലമാ ഉസ്താദ് അവർകൾ തുടങ്ങി ഞങ്ങളുടെ ഈ വേദിയെ കഴിഞ്ഞ കാലങ്ങളിൽ അനുഗ്രഹം നേർന്ന വലിയ വലിയ മഹത്തുക്കൾ, അവരുടെ ദറജകൾ നീ ഉയർത്തണേ അല്ലാ. വിദേശത്തും സ്വദേശത്തുമുള്ള വലിയ പണ്ഡിതന്മാര് ഞങ്ങളുടെ ഈ സ്നേഹപ്രപഞ്ചത്തിൽ വന്നിട്ടുണ്ട്. ഇറാഖിൽ നിന്ന്, സൗദിയിൽ നിന്ന്, സുഡാനിൽ നിന്ന്, യു എ ഇയിൽ നിന്ന് അങ്ങനെ വന്നു ചേർന്ന് ഇതിന് അനുഗ്രഹം നേർന്ന ഒരുപാട് മഹത്തുക്കളുണ്ട്. അവർക്കെല്ലാം നീ ആഫിയത്തു സിഹത്ത് നൽകണേ അല്ലാ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടങ്ങൾ നീ സ്വർഗമാക്കണം അല്ലാ. റബ്ബേ, ഞങ്ങളുടെ അവസാന ശ്വാസം വരെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയാനുള്ള ഇൽമും ആഫിയത്തും തഖ്വയും സലാഹിയത്തും കഴിവുകളും നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ ത്വൈബയിൽ ഹിഷാമിക്ക് പഠിക്കുന്നവർ ഈ സദസ്സിലുണ്ട്, നല്ല ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മഖ്ദൂമിയയിലും ഖാദിസിയയിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ മക്കളെയും നല്ല ഉഖറവിയായ ആലിമീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ സ്ഥാപനങ്ങളിലെ മുഴുവനും സാരഥിയായ സിറാജുൽ ഉലമാ ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അതുപോലെ സഖാഫി ഉസ്താദ് അവർക്ക് അവരുടെ യാത്രയിലും മറ്റ് പദ്ധതികളിലും എല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആഫിയത്തു സിഹത്ത് നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ വീടുകളിൽ കുടുംബങ്ങളിൽ ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. ആഫിയത്തും സിഹത്തുമുള്ള സ്വാലിഹീങ്ങൾ സ്വാലിഹാത്തുകളായ മക്കളാക്കണേ അല്ലാ. അടുത്തയുടെ വിവാഹം കഴിഞ്ഞവരുണ്ട്, നല്ല മക്കൾ
മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹം നടക്കേണ്ടവരുണ്ട്, എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. കടങ്ങളുള്ളവരുണ്ട്, വീടാനുള്ള വഴി നൽകണേ അല്ലാ. ഏതെല്ലാം മുറാദുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ദുആ എടുക്കാൻ ഇവിടെ എഴുതി അറിയിച്ചവരുണ്ടോ, ഓഫീസിൽ ബന്ധപ്പെട്ടവരുണ്ടോ, പൊതുമാധ്യമത്തിലൂടെ പറയിച്ചവരുണ്ടോ, എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഈ മജ്‌ലിസ് ഇജാബത്തിന്റെ മജ്‌ലിസാക്കണേ അല്ലാ. ഇജാബത്തിന്റെ മജ്‌ലിസാക്കണേ അല്ലാ. ഞങ്ങളെല്ലാം നിന്റെ മുഖറബീങ്ങളായ അടിമകളിൽ പെടുത്തി തരണേ അല്ലാ. നീ വിളിക്കുന്നൊരു സമയം അതെല്ലാവർക്കുമുണ്ട്, അതെപ്പോഴാണെന്ന് ഞങ്ങൾക്കറിയില്ല. നല്ലൊരു സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്നുറക്കെ ചൊല്ലി കൽബിൽ ഉറപ്പിച്ച് കടങ്ങളില്ലാതെ നിന്റെ അടുക്ക സ്വീകരിക്കപ്പെടുന്നൊരു നല്ല അടിമയായി നീ ഞങ്ങളെ വിളിച്ചനുഗ്രഹിക്കണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനേ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅം മർഹൂമാ والتفرقنا من بعده تفرقا معصوما. അല്ലാഹുവേ ഇതിന്റെ പിന്നിലെ സംഘാടകർ, ഇതിനു വേണ്ടി പരിശ്രമിച്ചവർ, ഇതിന്റെ പരിപാടി ലൈവായി കൃത്യമായി കൊടുക്കാൻ ഒത്തുചേർന്ന് സഹകരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ ത്വയ്ബ സെന്ററിന് വലിയ പദ്ധതികളുണ്ട്, അതെല്ലാം നടപ്പിലാക്കാനുള്ള നിഅമത്ത് ഞങ്ങൾക്ക് നീ തുറന്നു തരണേ റഹ്മാനെ. സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. ഒരു സഹോദരന് ഉപ്പക്കും ഉമ്മക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ജാരിയായ ഒരു സദഖ നിയ്യത്ത് ചെയ്ത് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പലരുടെയും ഉപ്പമാര് ഉമ്മമാര് മരണപ്പെട്ടു പോയി, പ്രത്യേകം ദുആ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്ന് ഈ സ്നേഹപ്രപഞ്ചത്തിൽ മുമ്പ് കാലത്ത് വന്ന് പങ്കെടുത്തു പോയ ഫൈസലിക്കായുടെ ഉമ്മ കുറച്ചു ദിവസം മുമ്പാണ് മരണപ്പെട്ടു പോയത്. ആ ഉമ്മാന്റെ ഖബറു നീ സ്വർഗമാക്കണം റഹ്മാനെ. ഉപ്പ നേരത്തെ മരണപ്പെട്ടു പോയതാണ്, ഖബറ് പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ. അവരൊക്കെ ഈ മജ്ലിസിനെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ്, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ നാട് ഇജ്ജത്തുള്ള നാടാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൽബൊന്ന് നന്നാക്കി തരണേ റഹ്മാനെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫർഖനാ മിൻ ബഅദീ തഫർഖൻ മഅസൂമാ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാല്ലാ നമ്മുടെ സമാപനത്തിന്റെ അന്ന് എം അൻസാരി സാഹിബിന്റെ അനുസ്മരണം കൂടിയുണ്ട്. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തിന് വേണ്ടി ഖുർആനും തഹ്ലീലും ഒക്കെ ഓതി ചൊല്ലി അറിയിക്കാൻ പറ്റുന്നവരൊക്കെ അതിൽ പങ്കുചേരണമെന്ന് ഉസ്താദുമാർക്ക് വേണ്ടി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരംഭപ്പൂവായ മുത്ത് നബിയോടെ ഹളറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. വാഹല്ലിൽ ഖുബ്ബത്തിൽ ഹളറായി ഖുബ്ബത്തി സയ്യിദുൽ കൗനൈനി അഫ്ലല ഖുറത്തൽ ഐനൈനി മൽജവാ മൻജവാ മുർതാഹൽ മുസ്താഖി ഹിബ്ബ സഖലൈനി അജ്മല ഖൈറൽ ഫരീഖൈനി ആരംഭപ്പൂവായ മുത്ത് നബിയോടെ ഹളറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. ത്വഹ വ യാസീൻ വ ഹമീൻ നബിയുന ഉൻസുൽ ഗരീബീന അബ്യല മൗല സാലിഹീന സല്ലി വ സല്ലിം അലൈഹി യാ റബ്ബന അസ്ക സ്വലാത്തില്ലാ
جئناك صلى الله عليك دائما صلى الله نرجو سعادتي محو شقاواتي يا خير رسل الله عليك دائما صلى الله سيدنا طه رسول الله أشرف خلق رسول الله آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا